ഇഹലോകത്തിലേക്ക് നാമൊന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്നും യാതൊന്നും കൊണ്ടുപോകുവാൻ കഴിയുന്നതുമല്ല. സ്ത്രീ പ്രസവിച്ച മനുഷ്യൻ അല്പായുസ്സുള്ളവനും കഷ്ടസമ്പൂർണനും ആകുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ മുൻപിൽ ഒരു ദിവസം 1000 വർഷങ്ങൾ പോലെ, 1000 വർഷങ്ങൾ ഒരു ദിവസം പോലെയുമാണ് എന്നുള്ള കാര്യം നിങ്ങൾ വിസ്മരിക്കരുത്. ഈ ലോകമായയിൽ പിട്ടുവലഞ്ഞു ഞാൻ, മേലോകവാഴ്ചയിൽ ദൂരസ്ഥനാ. അൽപായുഷ്കാലമീ ലോകത്തിൽ വാസം ഞാൻ, പുല്ലോടു തുല്യമായി കാണുന്നിപ്പോ. വസിച്ച ഭവനത്തോടും ഞാൻ ജീവിച്ച സമൂഹത്തോടും എന്റെ ബന്ധുമിത്രാദികളോടും എന്റെ സഹോദരി സഹോദരങ്ങളോടും ഞാനിതാ യാത്ര ചോദിക്കുന്നു. യഹോവ എനിക്കായി ഒരുക്കിയ ആ ഭവനത്തിലേക്കു ഞാനിതാ യാത്രയാകുന്നു. ആ ഭവനത്തിൽ ചെന്ന് എന്റെ നാഥനോട് തുറങ്ങുവാൻ, സ്വർഗത്തിലെ മാലാഖമാൻ എന്നെ മാടി വിളിക്കുന്നു. എല്ലാ സാമർത്ഥ്യവും പുല്ലിൻ്റെ പൂപ്പോളി, എല്ലാ പ്രൗഢത്വവും പുല്ലുപോലെ, മർത്യൻ്റെ ദേഹത്തിൽ എന്തോരു വൈശിഷ്ട്യം, എന്തിനു ദേഹത്തിൽ ചാഞ്ചാടുന്നു.
സന്ധ്യ വരെ ജീവിച്ചിരിക്കുകയില്ലെന്ന്, രാവിലെ നീ മനസ്സിൽ കരുതിക്കൊള്ളുക, സന്ധ്യയാകുമ്പോൾ വിളിക്കുവോളം ജീവിക്കുമെന്നും മനസ്സിൽ കരുതേണ്ട. ആകയാൽ എപ്പോഴും ഒരുങ്ങിയിരിക്കുക, മരണം ഒരുക്കമില്ലാത്തവനായി ഒരിക്കലും നിന്നെ കണ്ടുമുട്ടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക. മനുഷ്യ, നിനക്ക് ഒരു ദിവസം പോലും നിശ്ചയമില്ലാത്തപ്പോൾ ദീർഘനാൾ ജീവിക്കുമെന്ന് നീ വിചാരിക്കുന്നത് എന്തിന്? ആ വീട്ടിൽ ചെന്നു ഞാൻ എന്നേക്കും പാർക്കും, ആ വീട്ടിൽ മൃത്യുവിൻ ഇല്ലോർവഴി പതിനായിരം കോടി ദൂതന്മാറും മാത്തേ ഞാൻ കർത്താവാമേശുവിൻ കൂടെ വാഴും. കാണാമേനിക്കെൻ്റെ രക്ഷീതാവേ നിൻ്റെ തങ്കമുഖം എൻ്റെ താതൻ രാജേ. കാണാമേനിക്കെൻ്റെ രക്ഷീതാവേ നിൻ്റെ തങ്കമുഖം എന്റെ താതൻ രാജേ. എന്റെ വാത്സല്യമുള്ളവരെ, നിങ്ങൾ എന്തിന് അകലെ നിൽക്കുന്നു? എന്നെ സമീപിച്ച് എനിക്ക് സമാധാനം തന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. നെടുവീർപ്പോടുകൂടെ വിലപിച്ചിടുവിൻ. എന്തെന്നാൽ ഇതാ ഇന്ന് മരണം പാതാളത്തിന്റെ വാതിൽക്കൽ വെച്ച് എന്നെ അടിച്ചു വീഴ്ത്തിയിരിക്കുന്നു. എന്തെല്ലാം വന്നാലും കർത്താവിൻ പിന്നാലെ സന്തോഷമായി ഞാൻ യാത്ര ചെയ്യും. എന്തെല്ലാം വന്നാലും കർത്താവിൻ പിന്നാലെ സന്തോഷമായി ഞാൻ യാത്ര ചെയ്യും. Thank you.
എന്റെ വാത്സല്യമുള്ളവരെ, ഞാനിതാ നശ്വരമായ ഈ ലോക ജീവിതത്തിൽ നിന്നും എന്റെ സ്വന്തം ഭവനത്തിലേക്ക് സ്വപിതാവിനെ മുഖാമുഖം കാണുവാനായി പോകുന്ന സന്തോഷത്തിന്റെ ഈ നിമിഷങ്ങളിൽ നിങ്ങൾ എന്തിന് വിലപിക്കുന്നു? പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ ഭവനത്തിൽ നമ്മൾ ഒത്തുചേരുമ്പോൾ സന്തോഷത്തിന്റെ വരുവാനിരിക്കുന്ന നിമിഷങ്ങളെ ഓർത്ത് ദൈവമായ കർത്താവിന് നന്ദി പറയുവിൻ. മിസ്രയീം വിട്ടതിൽ കേദീപ്പാനിലൊന്നും ആശ്വാസദേശമൻ മുൻപിലുണ്ട്. കൈകൊണ്ടു തീർക്കാത്ത വീടുകൾ മേടകൾ ഒക്കെയും വാഗ്ദത്ത നാട്ടിലുണ്ട്. മരണദൂതനന്റെ പിന്നാലെ വന്നപ്പോൾ ഞാൻ എല്ലാ ഭാഗത്തേക്കും സൂക്ഷിച്ചു നോക്കി. എന്റെ സഹായത്തിന് ആരെയും ഞാൻ കണ്ടില്ല. തന്നോടപേക്ഷിക്കുന്നവർക്ക് പ്രത്യക്ഷപ്പെടുന്നവനായ കർത്താവേ, തന്റെ ദൈവത്വത്തിന്റെ വലതുഭാഗത്ത് എന്നെ നിർത്തണമേ. അബ്രാമിൻ യാത്രയിൽ കൂടെയിരുന്നവൻ അവകാശം നൽകിയോ കൂടെയുണ്ട്. മിത്യാനിൽ മോശയ്ക്ക് സങ്കേതമായവൻ ഹോറേബിൽ നിന്നവൻ കൂടെയുണ്ട്. ലോകവും അതിലെ നിവാസികളുമേ, സമാധാനത്തോടെ വസിപ്പീൻ. എന്തെന്നാൽ താൽക്കാലിക ജീവിതം ആഗ്രഹിക്കുന്നവൻ ലോകം യാതൊരു പ്രയോജനവും നൽകുന്നില്ല. ഇതാ നിന്നിൽ നിന്നും എന്നെ കൊണ്ടുപോകുന്നു. ഞാൻ പോയി സകല രഹസ്യങ്ങളുടെയും ന്യായാധിപന് മുൻപാകെ
എന്റെ കണക്കുകൾ ബോധിപ്പിക്കുവാൻ പോകുന്നു. ചെങ്കടൽ തീരത്ത് മോശായി കണ്ണു നീ കണ്ടവനെന്നോട് കൂടെയുണ്ട്. സ്വർഗീയമന്നായി കൊണ്ടു thank you.
பிடம் மனோகர ஹர்மியம் என் பிரியன் பார்ப்பிடம் மனோகர ஹர்மியம் முத்துகளார் மீதமா பன்றண்டு கோபுரம் முத்துகளார் மீதமா பன்றண்டு கோபுரம் சகல உபவாசிகளுமாய் எல்லோரே செவிக்கொள்வேன். சாமானியரும் சிரேஷ்டரும் தனவான்மாரும் தரிதிரன்மாரும் തന്നെ എന്നെ വായ് ജ്ഞാനം പ്രസ്താവിക്കും. എന്റെ ഹൃദയത്തിലെ ജ്ഞാനം വേഗം തന്നെ ആയിരിക്കും. ഞാൻ സദൃശ വാക്കിനെ എന്റെ ചെവി വായിക്കും. കിരീടനാഥത്തോടെ എന്നെ കടങ്കഥാ കേൾപ്പിക്കും. അർദ്ദേവന്റെ കുതികാലിനെ പിന്തുടർന്ന് എന്നെ വളയുന്ന ദുഷ്കാലത്ത് ഞാൻ ഭയപ്പെടുന്ന എന്തിനെ അവർ തങ്ങളുടെ സമ്പത്തിൽ ആശ്രയിക്കുകയും ധനസമൃദ്ധിയിൽ പ്രശംസിക്കുകയും ചെയ്യുന്നു. സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേകം ജീവിച്ചിരിക്കേണ്ടതിനെ അവനെ വീണ്ടെടുപ്പാനോ ദൈവത്തിനെ വീണ്ടെടുപ്പ് വില കൊടുപ്പാനോ ആർക്കും കഴിയുകയില്ല. അവരുടെ പ്രാണന്റെ വീണ്ടെടുപ്പേ വിലയേറിയതേ അതൊരു നാളെ സാധിക്കയില്ല. ജ്ഞാനികൾ മരിക്കുകയും മൂടനും മൃഗപ്രായനും ഒരുപോലെ നശിക്കുകയും തങ്ങളുടെ സമ്പാദ്യം മറ്റുള്ളവർക്ക് വിട്ടയച്ചു പോവുകയും ചെയ്യുന്നത് കാണുന്നുവല്ലോ. തങ്ങളുടെ ഭവനങ്ങൾ ശാശ്വതമായും തങ്ങളുടെ വാസസ്ഥലങ്ങൾ തലമുറ തലമുറയായി നിൽക്കും എന്നിങ്ങനെയാകുന്നു അവരുടെ അന്തർഗതം.
തങ്ങളുടെ നിലങ്ങൾക്കേ അവർ തങ്ങളുടെ പേരിടുന്നു. എന്നാൽ മനുഷ്യർ ബഹുമാനത്തിന് നിലനിൽക്കയില്ല. നശിച്ചു പോകുന്ന മൃഗങ്ങൾക്കേ തുല്യൻ. നിസ്സാശ്രയ കാടഗതിയാവുന്നു. അവരുടെ അനന്തപരോ അവരുടെ വാക്കുകളിൽ ഇഷ്ടപ്പെടുന്നു. അവരെ പാതാളത്തിന് ആളുകളായി ഏൽപ്പിച്ചിരിക്കുന്നു. മൃത്യു അവരെ മേയിക്കുന്നു. നേരിലവർ പുലർച്ചയ്ക്ക് അവരുടെ മേൽ വാഴും. അവരുടെ രൂപമില്ലാതെയാകും പാതാളം അവരുടെ പാർപ്പിടം. എങ്കിലും എൻ്റെ പ്രാണനെ ദൈവം പാതാളത്തിൻ്റെ അധികാരത്തിൽ നിന്ന് വീണ്ടെടുക്കും. അവനെന്നെ കൈക്കൊള്ളും. ഒരു ചിന്തനമാനായി തീർന്നാലും അവൻ്റെ ഭവനത്തിൻ്റെ മഹത്വം വർദ്ധിച്ചാൽ നീ ഭയപ്പെടരുതേ. അവൻ മരിക്കുമ്പോൾ യാതൊന്നും കൊണ്ടുപോകയില്ല. അവൻ്റെ മഹത്വം അവനെ പിൻചെല്ലുകയുമില്ല. അവൻ ജീവനോടിരുന്നപ്പോൾ താൻ ഭാഗ്യവാനെന്ന് പറഞ്ഞു. നീ നിനക്ക് തന്നെ നന്മയുമ്പോൾ മനുഷ്യർ നിന്നെ പുകഴ്ത്തും. അവൻ തൻ്റെ പിതാക്കന്മാരുടെ തലമുറയോട് ചെന്നേരും. അവർ ഒരു നാളും വെളിച്ചം കാണുകയില്ല. മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വേഗഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്കേ തുല്യനത്രേ. ലോകമരുഭൂവിൽ മധ്യരാശ്രയം തേടി ലോകം
அபயம் தேடி சோகப்படும் வெயிலையோ வீழுமாடி சோகப்படும் வெயிலையோ வீழுமாடி അവൻ നിന്റെ ആർത്തിമൊക്കെയും മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. അവൻ നിന്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു, അവന്റെയും കരുണയും നിന്നെ അണിയിക്കുന്നു. നിന്റെ യൗവനം കഴിവിനെ പോലെ പുതുക്കി വരുത്തക്കോണം. അവൻ നിന്റെ വായ്ക്ക് നന്മകൊണ്ട് തൃപ്തി വരുത്തുന്നു. യഹോവ സകല പീഡിതന്മാർക്കും വേണ്ടി നീതിയും ന്യായവും നടത്തുന്നു. അവൻ തൻ്റെ വഴികളെ മോശയും തൻ്റെ പ്രവൃത്തികളെ ഇസ്രായേൽ മക്കളെ അറിയിച്ചു. യഹോവ കരുണയും കൃപയും നിറഞ്ഞവനാകുന്നു, ദീർഘക്ഷമയും മഹാദയുള്ളവൻ തന്നെ. അവനെല്ലായ്പ്പോഴും ഹർഷിക്കുകയില്ല, എന്നേക്കും കോപം സംഗ്രഹിക്കുകയുമില്ല. അവൻ നമ്മുടെ പാപങ്ങൾ കൊത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾ കൊത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നതുമില്ല. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്ന പോലെ അവൻ്റെ ദയ അവൻ്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. ഉദയമസ്തമയത്തോടകന്നിരിക്കുന്നത് പോലെ നമ്മുടെ ലംഘനം അവൻ നമ്മുടെ ലംഘനങ്ങളെ നമ്മോട് അവറ്റിയിരിക്കുന്നു. അപ്പൻ മക്കളോട് കരുണ തോന്നുന്ന പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നുവല്ലോ, നാം പൊടിയെന്ന് അവൻ ഓർക്കുന്നു. മനുഷ്യൻ്റെ ആയുസ് പുല്ല് പോലെയാകുന്നു, വലിയ പൂ പോലെ അവൻ പൂക്കുന്നു. കാറ്റതിന്മേലടിക്കുമ്പോൾ അതില്ലാതെ പോകുന്നു, അതിൻ്റെ സ്ഥലം അതിനെ അറിയുന്നില്ല. യഹോവയുടെ ദയോ എന്നു എന്നേക്കും അവൻ്റെ ഭക്തന്മാർക്കും അവൻ്റെ നീതി മക്കളുടെ മക്കൾക്കും ഉണ്ടാകും. അവൻ്റെ നിയമത്തെ പ്രമാണിക്കുന്നവർക്കും അവൻ്റെ കൽപ്പനകളെ ഓർത്താചരിക്കുന്നവർക്കും തന്നെ. യഹോവ തൻ്റെ സിംഹാസനത്തെ സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു, അവൻ്റെ രാജ്യത്വം സകലത്തെയും ഭരിക്കുന്നു. അവൻ്റെ വചനത്തിൻ്റെ ശബ്ദം കേട്ട് അവൻ്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി അവൻ്റെ ദൂതന്മാരുമായുള്ളവരെ യഹോവയെ വാഴ്ത്തുവേൻ. അവൻ്റെ ഇഷ്ടം ചെയ്യുന്ന ശുശ്രൂഷക്കാരായി അവൻ്റെ സകല സൈന്യങ്ങളുമായുള്ളവരെ യഹോവയെ വാഴ്ത്തുവേൻ. അവൻ്റെ ആധിപത്യത്തിലെ സകല സ്ഥലങ്ങളിലുമുള്ള അവൻ്റെ സകല പ്രവൃത്തികളുമേ യഹോവയെ വാഴ്ത്തുവേൻ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. Thank you.
Thank you.
ജീവനം യേശുവേ അർപ്പിച്ചിട്ട് അക്കരെ നാട്ടിൽ ഞാൻ എത്തിയിടുമ്പോൾ ശുദ്ധപ്പളുങ്കിൻ കടൽ തീരത്തിൽ യേശുവിൻ പൊന്മുഖം മുത്തിയിടും ഞാൻ യാത്ര ചെയ്യും യുഗം ചെയ്യും ഞാൻ യേശുവിന ജീവൻ വച്ചിടും രക്ഷകനാ അന്ത്യശ്വാസം വരയും ലഭിച്ചിട്ടേ ഈ ശുശ്രൂഷ ഉണ്ടാകിയാൽ ഞങ്ങൾ അതിരിയപ്പെടാതെ ലജ്ജാകരമായ രഹസ്യങ്ങളെ എത്തിച്ചേ വായ ഉപയോഗിക്കാതെയും ദൈവവചനത്തിൽ കൂട്ടിച്ചേർക്കാതെയും സത്യം വെളിപ്പെടുത്തുന്നതിനാൽ ദൈവസന്ധിയിൽ സകല മനുഷ്യരുടെയും മനസാക്ഷിക്ക് ഞങ്ങളെ തന്നെ ബോധ്യമാക്കുന്നു. എന്നാൽ ഞങ്ങളുടെ സുവിശേഷം അറിഞ്ഞിരിക്കുന്നുവെങ്കിൽ നശിച്ചു പോകുന്നവർക്കത്രയും അറിഞ്ഞിരിക്കുന്നു. ദൈവപ്രതിമയായ ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ പ്രകാശനം ലഭിക്കാതെ ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിൻ്റെ ദൈവവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി ഞങ്ങളെ തന്നെയല്ല ക്രിസ്തു യേശുവിനെ കർത്താവ് എന്നേ ഞങ്ങളുടെ യേശു നിമിത്തം നിങ്ങളുടെ പ്രദാസന്മാർ എന്നു അത്രേ ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ഇട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കുകയാണ് എന്നല്ല ചെയ്ത ദൈവം യേശു ക്രിസ്തുവിൻ്റെ മുഖത്തുള്ള ദൈവതേജസ്സിൻ്റെ പരിജ്ഞാനം വിളങ്ങിക്കേണ്ടതിനെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു.
എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനമത്രേ എന്ന് വളരേണ്ടതിനെ. ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളാവുന്നുള്ളതേ. ഞങ്ങൾ സകലവിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണ് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. ഒരു കാര്യം ചെയ്യോ, ഈ അത് ഊരി എന്നിട്ടതാ, മറ്റേ ഈ ലൈറ്റിൻ്റെ അങ്ങ് ഊരിയിട്ടേ, അത് കറണ്ട് കൂട്ടത് താങ്ങുന്നുണ്ടോ? ഇൻവെർട്ടർ ആയിരിക്കും, എന്നിട്ട് ഇൻവെർട്ടർ ഓൺ ആയിക്കോണേ. ഇൻവെർട്ടർ ഓൺ ആണ്, ഇവിടെ ലൈറ്റ് ഇല്ലല്ലോ. അവിടെ ബ്രേക്ക് ആയിരുന്നു, അവിടെ അവൻ നോക്കി ബ്രേക്ക് ആയിരുന്നു. ഞാൻ വസിച്ച ഭവനത്തോടും ഞാൻ ജീവിച്ച സമൂഹത്തോടും എൻ്റെ ബന്ധുമിത്രാദികളോടും എൻ്റെ സഹോദരി സഹോദരങ്ങളോടും ഞാനിതാ യാത്ര ചോദിക്കുന്നു. യഹോവ
എനിക്കായി ഒരുക്കിയ ആ ഭവനത്തിലേക്കു ഞാനിതാ യാത്രയാകുന്നു. ആ ഭവനത്തിൽ ചെന്ന് എന്റെ നാഥനോട് തുറങ്ങുവാൻ സ്വർഗത്തിലെ മാലാഖമാൻ എന്നെ മാടി വിളിക്കുന്നു. എല്ലാ സാമർത്ഥ്യവും ഉള്ളിൻ്റെ പോലെ എല്ലാ പ്രൗഢത്വവും ഉള്ളു പോലെ മർത്യൻ്റെ ദേഹത്തിൽ എന്തോരു വൈശിഷ്ട്യം എന്തിനു ദേഹത്തിൽ ചാഞ്ചാടുന്നു. സന്ധ്യ വരെ ജീവിച്ചിരിക്കുകയില്ലെന്ന് രാവിലെ നീ മനസ്സിൽ കരുതിക്കൊള്ളുക. സന്ധ്യയാകുമ്പോൾ വെളുക്കുവോളം ജീവിക്കുമെന്നും മനസ്സിൽ കരുതേണ്ട. ആകയാൽ എപ്പോഴും ഒരുങ്ങിയിരിക്കുക. മരണം ഒരുക്കമില്ലാത്തവനായി ഒരിക്കലും നിന്നെ കണ്ടുമുട്ടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക. ഹേ മനുഷ്യ, നിനക്ക് ഒരു ദിവസം പോലും നിശ്ചയമില്ല. അവരെ തൊടാതിരിപ്പാൻ പെസഹയും ചോരത്തളിയും ആദരിച്ചു. വിശ്വാസദാലവൻ കരയിലെന്ന പോലെ ചെങ്കടലിൽ കൂടി കടന്നു. അത് മിശ്രയം ചെയ്യുവാൻ നോക്കിയിട്ടേ മുങ്ങിപ്പോയി. വിശ്വാസത്താൽ അവർ ഏഴു ദിവസം ചുറ്റി നടന്നപ്പോൾ എരിഹോമിൽ ഇടിഞ്ഞു വീണു. വിശ്വാസത്താൽ രാഹാബ് എന്ന വേശ്യ ഒറ്റുകാരെ സമാധാനത്തോടെ കൈക്കൊണ്ടേ അവിശ്വാസികളുടെ സന്ദർശിക്കാതിരുന്നു. ഇനി എന്തേ പറയേണ്ടു? ഗിദ്യോന്മാരാഖേ ശിംശോൻ എന്നിവരെ സമയ മുതലായ പ്രവാചകന്മാരെയും കുറിച്ച് വിവരിപ്പാൻ സമയം പോരാ. വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി നീതി നടത്തി വാക്തത്വം പ്രാപിച്ചു. സിംഹങ്ങളുടെ വായെ അടച്ചു തീയുടെ ബലം കെടുത്തു. വാളിൻ്റെ വായ്ക്കേ തെറ്റി ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു. യുദ്ധത്തിൽ വീരന്മാരായി തീർന്നു. അന്യന്മാരുടെ സൈന്യങ്ങളെ ഓടിച്ച് സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിപ്പാൻ തിരികെ കിട്ടി. മറ്റിലേറെ ഏറ്റവും നല്ലോ ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടതിനെ ഉദാഹരണം കൈക്കൊള്ളാതെ ഏറ്റവും വേറെ പരിഹാസിയ പരിഹാസം ചമ്മട്ടി ചങ്ങല തടവേവിയാൽ പരീക്ഷ അനുഭവിച്ചു. കല്ലേറെ ഏറ്റവും ഉയർച്ച വാളാൽ അറക്കപ്പെട്ടു പരീക്ഷിക്കപ്പെട്ടു വാളാൽ കൊല്ലപ്പെട്ടു. ഇടയാളുകളുടെയും കോലാളുകളുടെയും തോൽ ധരിച്ചു. ബുദ്ധിമുട്ടും ഉദ്രവും കഷ്ടവും സഹിച്ചു. കാടുകളിലും മലകളിലും ഗുഹകളിലും ഭൂമിയുടെ പിളർപ്പുകളിൽ വീഴുന്നു വലഞ്ഞു. ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. അവരെല്ലാവരും വിശ്വാസത്താൽ സാക്ഷ്യം ലഭിച്ചിട്ട് വാക്തത നിവർത്തി പ്രാപിച്ചില്ല. അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കേണ്ടതിനെ ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലത് മുൻകരുതിയിരുന്നു. ആരാടി പാവനാന്ന് ¶¶
Thank you.
ഗേഹം വിട്ടു പോകിലും ഈ ദേഹം കെട്ടു പോകിലും ഈ ഗേഹം വിട്ടു പോകിലും ഈ ദേഹം കെട്ടു പോകിലും ചേർന്നിടും നാമിനി കാഹള നാദത്തിൽ ഒത്തു ചേർന്നിടും thank you.
ചെയ്യുന്നു. നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ ശ്വാസം വരുത്തും. ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പ് വെച്ച് മാംസം പിടിപ്പിച്ച് നിങ്ങളുടെ ദുഃഖം കൊണ്ട് പൊതിഞ്ഞു. നിങ്ങൾ ജീവിക്കേണ്ടതിനെ നിങ്ങളെ ശ്വാസം വരുത്തും. ഞാൻ യഹോവ എന്ന് നിങ്ങളറിയും. എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു. ഞാൻ പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മുഴക്കം, ഒരു ഭൂകമ്പം ഉണ്ടായി, അസ്ഥി അസ്ഥിയോട് വന്നു ചേർന്നു. പിന്നെ ഞാൻ നോക്കി, അവയുടെ മേൽ ഞരമ്പും മാംസവും വന്നതും അവയുടെ മേൽ തൊക്കു പൊതിഞ്ഞതും കണ്ടു. എന്നാൽ ശ്വാസവയിലില്ലാതെയിരുന്നു. അപ്പോൾ അവൻ എന്നോട് കൽപ്പിച്ചത്, കാറ്റിനോട് പ്രവചിക്കാം. മനുഷ്യപുത്ര, നീ പ്രവചിച്ച കാറ്റിനോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ശ്വാസമേ, നീ നാല് കാറ്റുകളിൽ നിന്നും വന്ന് ഈ നിഹതന്മാർ ജീവിക്കേണ്ടതിന് അവരുടെ മേൽ ഊതുക. അവൻ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചപ്പോൾ ശ്വാസം അവരിൽ വന്നു. അവർ ജീവിച്ച് ഏറ്റവും വലിയ സൈന്യമായി നിവർന്നു നിന്നു. പിന്നെ അവൻ എന്നോട് അല്ല ചെയ്തത്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ഇസ്രായേൽ ഗൃഹമൊക്കെയും ആകുന്നു. ഞങ്ങളുടെ അസ്ഥികൾ ഉണങ്ങി, ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു, ഞങ്ങൾ തീരെ മുടിഞ്ഞിരിക്കുന്നു എന്ന് അവർ പറയുന്നു. അതുകൊണ്ട് നീ പ്രവചിച്ച് അവരോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അല്ല ചെയ്യുന്നു, എൻ്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്നു, നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റി ഇസ്രായേൽ ദേശത്തേക്ക് കൊണ്ടുപോകും. അങ്ങനെ എൻ്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റുമ്പോൾ ഞാൻ യഹോവ എന്ന് നിങ്ങളറിയും. നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളിലാക്കും. ഞാൻ നിങ്ങളെ സ്വദേശത്ത് പാർപ്പിക്കും. യഹോവയായി ഞാൻ അരുളി ചെയ്തു, നിവർത്തിച്ചു ഇരിക്കുന്നു എന്ന് നിങ്ങളറിയും. യഹോവയുടെ അരുളപ്പാട്, യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായിത്തന്നാൽ, മനുഷ്യപുത്ര, നീ ഒരുപോലെ എടുത്ത് അതിന്മേൽ യഹൂദയ്ക്കും അവനോട് ചേർന്നിരിക്കുന്ന ഇസ്രായേൽ മക്കൾക്കും മക്കൾക്കും എന്ന് എഴുതി കൊടുക്കുക. പിന്നെ മറ്റൊരു കോലെടുത്ത് അതിന്മേൽ എഫ്രൈമിൻ്റെ കോലായ യോസേഫിനോടും അവനോട് ചേർന്നിരിക്കുന്ന ഇസ്രായേൽ ഗ്രഹത്തിനൊക്കെയും എന്നെഴുതി വയ്ക്കുക. പിന്നെ നീ അവയെ ഒരുപോലായി ഒന്നോടൊന്ന് ചേർക്കുക, അവ നിൻ്റെ കയ്യിൽ ഒന്നായിത്തീരും. ഇതിൻ്റെ താല്പര്യം എന്തെന്ന് നീ ഞങ്ങളെ അറിയിക്കയില്ലയോ എന്ന് നിൻ്റെ സ്വജാതിക്കാർ നിന്നോട് ചോദിക്കുമ്പോൾ നീ അവരോട് പറയേണ്ടതേ, യഹോവയായ കർത്താവ് പ്രാരാളി ചെയ്യുന്നു, ഞാൻ എഫ്രൈമിൻ്റെ കയ്യിലുള്ള ജോസേഫിൻ കോലിനെയും അവനോട് ചേർന്നിരിക്കുന്ന ഇസ്രായേൽ ഗോത്രങ്ങളെയും എടുത്തേ അവരെ അവരോട് യഹൂദയുടെ കോലിനോട് തന്നെ ചേർത്തേ ഒരു കോലാക്കും. അവരെൻ്റെ കയ്യിലൊന്നായിരിക്കും. നീ എഴുതിയ കോലുകൾ അവർ കാണിക്കെ നിൻ്റെ കയ്യിലിരിക്കണം. പിന്നെ നീ അവരോട് പറയേണ്ടതേ, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഇസ്രായേൽ മക്കളെ അവർ ചെന്ന് ചേർന്നിരിക്കുന്ന ജാതികളിടയിൽ നിന്ന് കൂട്ടി നാല് പുറത്തു നിന്നും സ്വരൂപിച്ച് സ്വദേശത്തേക്ക് കൊണ്ടുവരും. ഞാൻ അവരെ ദേശത്ത് ഇസ്രായേൽ പർവ്വതങ്ങളിൽ തന്നെ ഏകജാതിയാക്കും. ഒരേ രാജാവർക്ക് എല്ലാവർക്കും രാജാവായിരിക്കും. അവരിനി രണ്ട് ജാതിയായിരിക്കില്ല, രണ്ട് രാജ്യമായി പിരിയുകയുമില്ല. അവരിനി വിഗ്രഹങ്ങളാലും മ്ലേച്ഛതകളാലും യാതൊരു അതിക്രമത്താലും നിങ്ങളെ തന്നെ മലിനമാക്കിയില്ല. അവർ പാപം ചെയ്ത് അവരുടെ സകല വാസ്തലങ്ങളിൽ നിന്നും ഞാൻ അവരെ രക്ഷിച്ച് ശുദ്ധീകരിക്കും. അങ്ങനെ അവർ എനിക്ക് ജനമായും, ഞാൻ അവർക്ക് ദൈവമായിരിക്കും. എൻ്റെ ദാസനായ ദാവീദ് അവർക്ക് രാജാവായിരിക്കും. അവർക്കെല്ലാവർക്കും ഒരേ ഇടയുണ്ടാകും. അവരെൻ്റെ വീഥികളിൽ നടന്ന് എൻ്റെ ചട്ടങ്ങളെ പ്രമാണിച്ചനുഷ്ഠിക്കും. എൻ്റെ ദാസനായ യാക്കോബിന് ഞാൻ കൊടുത്തും നിങ്ങളുടെ പിതാക്കന്മാർ പാർത്തിന്നതുമായ ദേശത്ത് അവർ പാർക്കും. അവരും മക്കളുടെ മക്കളും മക്കളും എന്നേക്കും അവിടെ വസിക്കും. എൻ്റെ ദാസനായ ദാവീദ് എന്നേക്കും അവർക്ക് പ്രഭുവായിരിക്കും. ഞാൻ അവരോടൊരു സമാധാന നിയമം ചെയ്യും, അത് അവർക്കൊരു ശാശ്വത നിയമമായിരിക്കും. ഞാൻ അവരെ ഉറപ്പിച്ചു ഒരുക്കി അവരുടെ നടുവിൽ എൻ്റെ വിശുദ്ധ മന്ദിരത്തെ സദാകാലത്തേക്കും സ്ഥാപിക്കും. എൻ്റെ നിവാസം അവരോടുകൂടെ ഉണ്ടാകും. ഞാൻ അവർക്ക് ദൈവമായും അവരെനിക്ക് ജനമായിരിക്കും. എൻ്റെ വിശുദ്ധ മന്ദിരം സദാകാലത്തേക്കും അവരുടെ നടുവിലിരിക്കുമ്പോൾ ഞാൻ ഇസ്രായേലിനെ ശുദ്ധീകരിക്കുന്ന യഹോവയെന്ന് ജാതികൾ അറിയും. Thank you.
என்ன
എന്റെ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗവുമേ അവന്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എന്റെ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. അവൻ നിന്റെ ജീവനെ നാശത്തിൽ നിന്നും വീണ്ടെടുക്കുന്നു. അവൻ ദയയും കരുണയും നിന്നെ അണിയിക്കുന്നു. നിന്റെ യൗവനം കഴുകനെ പോലെ പുതുക്കി വരത്തക്കവണ്ണം അവൻ നിന്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. യഹോവ സകല പിടിതർക്കും വേണ്ടി നീതിയും ന്യായവും നടത്തുന്നു. അവൻ തൻ്റെ വഴികളെ മോശയെയും തൻ്റെ പ്രവൃത്തികളെ ഇസ്രായേൽ മക്കളെയും അറിയിച്ചു. യഹോവ കരുണയും കൃപയും നിറഞ്ഞവനാകുന്നു, ദീർഘക്ഷമയും മഹാദയയുമുള്ളവൻ തന്നെ. അവനെല്ലായ്പ്പോഴും ഭത്സിക്കുന്നില്ല, എന്നേക്കും കോപം സംഗ്രഹിക്കുകയുമില്ല. അവൻ നമ്മുടെ പാപങ്ങൾക്ക് ഒത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്ക് ഒത്തവണ്ണം നമുക്ക് പകരം ചെയ്യുന്നതുമില്ല. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവൻ്റെ ദയ അവൻ്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ അവൻ നമ്മുടെ ലംഘനങ്ങളെ നമ്മോട് അകറ്റിയിരിക്കുന്നു. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നുവല്ലോ. നാം പൊടിയെന്ന് അവൻ ഓർക്കുന്നു. മനുഷ്യന്റെ ആയുസ് പുല്ലുപോലെയാകുന്നു, വയലിലെ പുകപ്പൂ പോലെ അവൻ പൂക്കുന്നു. കാറ്റ് അതിന്മേലടിക്കുമ്പോൾ അതില്ലാതെ പോകുന്നു, അതിൻ്റെ സ്ഥലം പിന്നെ അതിനെ അറിയുകയുമില്ല. യഹോവയുടെ ദയയോ അത് എന്നേക്കും അവൻ്റെ ഭക്തന്മാർക്കും അവൻ്റെ നീതി മക്കളുടെ മക്കൾക്കും ഉണ്ടാകും. അവൻ്റെ നിയമത്തെ പ്രമാണിക്കുന്നവർക്കും അവൻ്റെ കൽപ്പനകളോർത്ത് ആചരിക്കുന്നവർക്കും തന്നെ. യഹോവ തൻ്റെ സിംഹാസനത്തെ സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു, അവൻ്റെ രാജത്വം സകലത്തെയും ഭരിക്കുന്നു. അവൻ്റെ വചനത്തിൻ്റെ ശബ്ദം കേട്ട് അവൻ്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി അവൻ്റെ ദൂതന്മാരിൽ ആയുള്ളവരെ യഹോവയെ വാഴ്ത്തുവേൻ. അവൻ്റെ ഇഷ്ടം പോലെ ശുശ്രൂഷക്കാരായി അവൻ്റെ സകല സൈന്യങ്ങളുമായുള്ളവരെ യഹോവയെ വാഴ്ത്തുവേൻ. അവൻ്റെ ആധിപത്യത്തിലെ സകല സ്ഥലങ്ങളിലുമുള്ള അവൻ്റെ സകല പ്രവൃത്തികളുമേ യഹോവയെ വാഴ്ത്തുവേൻ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക.
ശത്രുഭീതി നിഖിയന്നെ മാത്രത്തോറും കാത്തിടുന്നു ശത്രുഭീതി നിഖിയന്നെ മാത്രത്തോറും ഇഹലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്നും യാതൊന്നും കൊണ്ടുപോകുവാൻ കഴിയുന്നതുമല്ല. സ്ത്രീ പ്രസവിച്ച മനുഷ്യൻ അല്പായുസ്സുള്ളവനും കഷ്ടസമ്പൂർണനും ആകുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ മുൻപിൽ
ഒരു ദിവസം ആയിരം വർഷങ്ങൾ പോലെ, ആയിരം വർഷങ്ങൾ തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായ ദേവൻ പരിശുദ്ധൻ 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 നേരുള്ള സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങൾ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ പോലെ ഭൂമിയിൽ ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള നിങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ അടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്. പിന്നെയോ ദുഷ്ടത്തിൽ ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ ഭർത്താവിനോടുകൂടെ നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവർ നീയാവുന്നു. നിന്റെ ദുർഫലമായ നമ്മുടെ ഭർത്താവേ ശിവശിയാ വാഴ്ത്തപ്പെട്ടവനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മനസമയത്തിലും ദേവനമ്പരാണ്ട് അപേക്ഷിച്ചുള്ളണമേ. ആമീൻ. ശുഭഹോലോലോഹുകാദേശോലും ഭാവികളുമായി ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും രണ്ടിലോളം നീക്കും ചെറിയപ്പെടും. മരണമുള്ളവരെ പാപമരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടി ശരീരപ്രകാരം മരണം അനുഭവിച്ച ഉത്തമനും മരണമില്ലാത്തവനുമായ ദൈവമേ, നിന്റെ കരുണയുടെ പ്രത്യാശയിലും നശ്വരമായ ഈ ലോകത്തിൽ നിന്ന് യാത്രയായിരിക്കുന്ന ഞങ്ങളുടെ പിതാവിന് വേണ്ടി ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഇവനെ ആത്മീയമായ പൂർണ്ണാശ്വാസം നൽകുകയും നിന്റെ രാജ്യത്തിലെ വിരുന്നിൽ ദോഷന്മാരോടുകൂടെ ഇവനെയിരുത്തുകയും ചെയ്യണമേ. ജീവനുള്ളവനും ജീവൻ നൽകുന്നവനുമായ പിതൃപുത്ര പരിശുദ്ധാത്മാവായ ഏകദൈവമേ, നീ ഉത്തമനും മനുഷ്യ സ്നേഹമുള്ളവനുമാകുന്നുവല്ലോ. അതിനൊക്കെ എന്നേക്കും ബഹുമാനം യോഗ്യമാകുന്നു. വാഴ്ത്തുകനാഥനെ എന്നാത്മാവേഹാലൂയ്യ തിരുനാമത്തെ എന്നസ്തികളെ വാഴ്ത്തുകനാഥനെ എന്നാത്മാവേഹാലൂയ്യ ഓർക്കുക തൽ പ്രതിദാനങ്ങൾ മോചിച്ചേടും നിൻ പാപങ്ങൾ ഹാലേലൂയ്യ വേദനകൾക്കേകും ശമനം നശമൊഴിച്ചവനം ചെയ്യും ഹാലേലൂയ്യ കാരുണ്യത്താൽ താങ്ങും നിന്നെ പറയുമോ. ശുഭഹോലോലോവൽ റൂഹുകാദിശോ ബിനോലം പാദാബിനോലം വൽമീനാമേ നിന്നെ അണിഞ്ഞോരേ മുടിവിനു നാഥാ വിടിയരുതേ. നിന്തിരുമേ ഭക്ഷിച്ചോരേ ദഹനൻ ഭക്ഷി ചീടരുതേ. നിന്നെ വാഴ്ത്തിയ വദനങ്ങൾ വിലപിക്കരുതേ. വേദനയാൽ മൃതരെ സന്ദർശിച്ച സുധ കൃപയടിയാരിൽ ചെയ്യണം. സൗമൻകാല്ലോസ്കുറിയേലായിസോ. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് കരുണയും മനോഗുണവും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രഭയും പൊഴിച്ചയും മാഞ്ഞുപോകാത്ത നല്ല ഉന്നതിയും സദായിപ്പോഴും ഇടപെടാതെ കരയേറ്റുവാൻ അടിയങ്ങൾക്ക് സംഗതിയാകണമേ. മരിച്ചവരെ പുനരുദ്ധാനം ചെയ്യിക്കുന്നവനും കബറടക്കപ്പെട്ടവരെ എഴുന്നേൽപ്പിക്കുന്നവനും ജീവനുള്ളവരുടെയും വാങ്ങിപ്പവരുടെയും ന്യായാധിപനും സകല ആത്മാക്കളുടെയും ചടങ്ങുടെയും ദൈവവും മരിപ്പിക്കുകയും ജീവിപ്പിക്കുകയും പാതാളത്തിലേക്ക് ഇറക്കുകയും അവിടെ നിന്ന് കയറ്റുകയും ചെയ്യുന്നവനും മനുഷ്യന്റെ ആയുഷ്കാലത്തിന് പരിമിതി നിർണയിക്കുകയും മരണം മുഖേന അതിനെ അഴിച്ചു മായ്ച്ചു കളയുകയും അക്ഷയ മനുഷ്യരുമായ ജീവിതത്തിനായി വിളിച്ചെഴുന്നേൽപ്പിക്കുകയും ചെയ്തവനുമായ കർത്താവിനെ സ്തുതിയും തന്റെ ദാസന്റെ ശവസംസ്കാര ശുശ്രൂഷയുടെ രണ്ടാം ക്രമം നിർവഹിക്കപ്പെടുന്നതായ ഈ സമയത്തും
സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയുസ്സുകളുടെ ദിവസങ്ങളൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും ഈ സ്വന്ത ധൂപത്തോടുകൂടി അവിടുത്തേക്ക് യോഗ്യമാകുന്നു. ഉഖുലഹുൻ യൗമോ സ്വതഹായവൽമീൻ ബലവാനായ ദൈവമായ കർത്താവേയും മഹനീയമായതിന്റെ പ്രത്യക്ഷതയുടെ ആ അവസാന ദിവസത്തിൽ പരേതർ നാശരഹിതരായി ഉത്ഥാനം ചെയ്യുകയും സകല പരേതരുടെ അസ്ഥികൾ ശേഖരിക്കപ്പെടുകയും സൂര്യചന്ദ്രന്മാർ ഇരുണ്ടുപോകുകയും നക്ഷത്രങ്ങൾ പ്രകാശരഹിതമായി തീരുകയും ഭയങ്കര കാഹളങ്ങൾ ധ്വനിക്കുകയും ശുശ്രൂഷകന്മാരായ മാലാഖമാർ ഭയത്തോടെ നിൽക്കുകയും ഭയങ്കരങ്ങളായ പുസ്തകങ്ങൾ തുറക്കപ്പെട്ട് സകലരുടെയും പ്രവൃത്തികൾ പരിശോധിക്കപ്പെടുകയും ജ്ഞാനികൾ മൗനമായും സമർത്ഥന്മാർ വിസ്മയിച്ചു നിൽക്കുകയും നീതിമാന്മാർ മണവറയിൽ സന്തോഷിക്കുകയും ദുഷ്കർമ്മികൾ അഗ്നിക്ക് ഭക്ഷണമായി നൽകപ്പെടുകയും പുണ്യവാന്മാർ പ്രകാശത്തിൽ ആനന്ദിക്കുകയും ദുഷ്ടന്മാർ പ്രവൃത്തി അന്ധകാരത്തിലേക്ക് അയക്കപ്പെടുകയും വിശുദ്ധന്മാർ സന്തോഷിക്കുകയും ശ്രേഷ്ഠന്മാർ ആഹ്ലാദിക്കുകയും പാപികൾ ആഴമേറിയ കുഴിയിലേക്ക് വിധിക്കപ്പെടുകയും വലത്തു ഭാഗം ജയത്താൽ ശ്രേഷ്ഠതപ്പെടുകയും ഇടത്തു ഭാഗം നിത്യദണ്ഡനത്തിലേക്ക് തള്ളപ്പെടുകയും ഇരുഭാഗങ്ങളും അവരോരർഹിക്കുന്നത് പ്രാപിക്കുകയും അവയ്ക്ക് മാറ്റം സംഭവിക്കാതിരിക്കുകയും ചെയ്യുന്നതായ ആ സമയത്ത് കർത്താവേ, നിന്റെ രൂപത്തിലും ഛായയിലും സൃഷ്ടിക്കപ്പെട്ടവനായ ഈ ദാസനിൽ നിനക്ക് അനുകമ്പതോ നേടുമേ. നിന്റെ വിശുദ്ധ കൈകളാൽ നിർമ്മിക്കപ്പെട്ട് അലങ്കരിക്കപ്പെട്ടതായ ഈ വാത്സല്യ സൃഷ്ടിയിൽ നിനക്ക് സഹതാപം തോന്നേണമേ. നിന്നെ സ്തുതിക്കുവാനായി നിർമ്മിക്കപ്പെട്ട ഈ പത്ത് കമ്പിയുള്ള കിന്നരത്തെ കുറിച്ച് നിനക്ക് അനുകമ്പതോ നേടുമേ. മരണം നശിപ്പിക്കുകയും ചിതലിനും മുഴുവനും കൂടായി തീരുകയും ചെയ്യുന്ന ഈ മാനുഷിക ജനലുകളെക്കുറിച്ചും കോട്ടകളെക്കുറിച്ചും നിനക്ക് അനുകമ്പതോ നേടുമേ. പൂഴിയായി തീരുന്ന ഈ സുന്ദരമായ ആകാരത്തെക്കുറിച്ച് നിനക്ക് കനിവുണ്ടാകണമേ. മാമോദീസയുടെ റോസ്മയാൽ മുദ്രയിടപ്പെട്ടവനും ജീവനുള്ള നിന്റെ ശരീര രക്തങ്ങൾ അനുഭവിച്ചിട്ടുള്ളവനും നിന്നിലുള്ള വിശ്വാസത്തിൽ തന്റെ ജീവിതം അവസാനിപ്പിച്ച് നിന്റെ അടുക്കിലേക്ക് യാത്രയായിരിക്കുന്നവനുമായ ഈ ദാസനിൽ കനുവതോ നേണമേ. പ്രീതിയോടുകൂടി നിന്റെ ആത്മാവിനെ കൈക്കൊള്ളുകയും ദുഷ്ടാത്മാക്കളുടെ സ്ഥാനങ്ങളിൽ നിന്ന് കാത്ത് നിന്റെ മാലാഖമാരാകുന്ന സേനകളുടെ സഹായത്താൽ ഇവനെ സംരക്ഷിച്ചുകൊള്ളുകയും ചെയ്യണമേ. കർത്താവേ, നിന്റെ രാജ്യത്തിന്റെ മഹാത്മ്യത്തെ തിരിച്ചറിയാതിരുന്നവരോടുകൂടെ നരകശിക്ഷയ്ക്കായവനെ വിധിക്കരുതേ. നിന്റെ മനുഷ്യാവതാരത്തെ ദുഷിച്ചവരോടുകൂടെ നിന്നോട് ഒരുമിച്ചുള്ള ആനന്ദത്തിൽ നിന്നിവനെ തള്ളിക്കളയരുതേ. മനുഷ്യപ്രീതിയാൽ ഇവനിൽ ദേവതോ നിന്റെ മഹാകരുണയാൽ ഇവനെ ദർശിക്കുമാറാകണമേ. നിന്റെ തിരുനിവാസ സ്ഥലത്ത് ഇവനെ എത്തിക്കണമേ. നിന്റെ വിശുദ്ധന്മാർക്കുള്ള ഓഹരിയിൽ ഇവനെ ഉൾപ്പെടുത്തണമേ. നിന്റെ പ്രകാശമണവറയിൽ ഇവനെ ക്രമീകരിക്കണമേ. ജീവകരമായ പുനരുദ്ധാനത്തിനും നിന്റെ വലത്ഭാഗത്തുള്ള ശ്രേഷ്ഠമായ നിലയ്ക്കും ഇവനെ അർഹനാക്കണമേ. ഇവന്റെ കടങ്ങളുടെ വ്യമോചനത്താൽ ഇവനെ ആനന്ദിപ്പിക്കുകയും പിഴകളുടെ ക്ഷമയാൽ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. മഹനീയമായ നിന്റെ തേജസ്സാൽ ഇവനെ ആനന്ദിപ്പിക്കണമേ. നിന്റെ വലത്ഭാഗത്തുള്ള തെരഞ്ഞെടുക്കപ്പെട്ടവരോടുകൂടെ മഹത്വത്തിൽ ഇവൻ ശോഭിക്കുമാറാകണമേ. കർത്താവേ, ക്ഷണികവും അപകടപൂർണമായ ഈ ജീവിതത്തിൽ അവശേഷിക്കുന്ന പാപികളും നിന്റെ ദാസരുമായ ഞങ്ങളെ കരുണാപൂർവമായ നിര്യാണത്തിനും നിന്റെ ഭവനക്കാർക്കും വത്സലന്മാർക്കും ഉചിതവും നിനക്ക് പ്രീതികരവുമായ നല്ല അവസാനത്തിനും അർഹരാക്കണമേ. ഞങ്ങളിൽ ഒരുവനെ പോലും നിന്റെ രാജ്യത്തിൽ നിന്ന് അന്യനും വേർതിരിക്കപ്പെട്ടവനുമാക്കി തീർക്കരുതേ. സ്നേഹപൂർവ്വം നീ വന്ന് ഞങ്ങളെ രക്ഷിച്ചതുപോലെ വീണ്ടും തിരികെ വന്ന് നിനക്ക് യോഗ്യമായ നിലയിൽ ഞങ്ങളെ ഒരുക്കിക്കൊള്ളണമേ. രക്ഷയും വീണ്ടെടുപ്പും നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കുമുള്ളതാകുന്നു. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും നാം കൈക്കൊള്ളപ്പെടുമാറാകട്ടെ. ജീവതനേ മൃതിയാർന്നോരേം ഉദ്ധാനം ജയിപ്പോനെ ക്ഷണവും സ്തോത്രവും മറ്റോരം മൃതികതരെ ജീവിപ്പിക്കാം ലാസറിനെ കല്ലറയുന്നു ആഹ്വാനം ചെയ്തൊരു നാദാൽ വിശ്വാസത്തോടു മൃതി പൂണ്ടോർക്കുദ്ധാനം നൽകിയിടേണമേം. മഹാകാരുണ്യവാനായതീമായർദാവേം, നിന്നോട് ഞങ്ങൾ അപേക്ഷിച്ചിരിക്കുന്നു. മരണനിദ്ര പ്രാപിച്ചിരിക്കുന്ന ഈ ദാസന്റെ ആത്മാവിന് വേണ്ടി ഇപ്പോൾ ഞങ്ങൾ നിന്നെ കണക്കുന്നതായ ഈ പരമളധൂപം കൈക്കൊണ്ട് പാപപരിഹാരത്തിനും മോചനത്തിനും തിരുസന്നിധിയിലുള്ള മുഖപ്രസന്നതയ്ക്ക് ഇവനെ അർഹനാക്കണമേ.
മോറാൻ വാനുഹാൻ ലവൽ മീൻ കൈക്കൊള്ളുക നാഥ നിന്ദാസൻ തൻ സംസ്കാരി ഞങ്ങളാണ് ചോരി പരിമളധൂപം ഇതിനാൽ നിൻ ശരണി മരണമടഞ്ഞോർക്കാശ്വാസം സ്മൃതിയോടൊപ്പം നീ നൽകിയിടണമേ ജീവ പ്രദരാജൻ മഹിമേൽ വാനത്തീന്നു മുതി ചേകും മൃദരാ മഖിലർക്കും ജീവൻ ഒന്നായി മൃദരെല്ലാം കവറിന്നു ധിതരായി പ്രാണൻ നൽകും നിന്നെ സ്തോത്രം ചെയ്തിടും പറിക്കുമോ ശുഭഹോല മൂലപ്രോവൽ റൂഹുകാദിശോ എങ്കാത്രം പക്ഷേരലും രുധിരംബാനം ചെയ്തോനേ ഞാൻ വെടിയാശിയോളിലവനെന്നും ജീവിപ്പാൻ ഞാൻ മൃതനായെന്നീശഞ്ചൊന്നോ രാവചനം സ്തുത്യം മന്മോലം വാദാമലോലം വൽമീനാമി സ്നേഹ തോടത്തി ശ്രീപയാലക്ഷിച്ചവനാമിനിയും വന്നീ താതാമിരയെ തിമഹിമാ പരമേകം ജയവീരൻ ഈശോ നൃപനെ നാം സ്തോത്രം ചെയ്ക്കണോ നവ്യതയുദ്ധാനെ കരുണബ്ദേ നൽകാ നിന്നിൽ നേതൃതരാം നിന്ദാസന്മാർക്കായി സോദരരെ കാൺവീൻ കബറിൽ സംഹാരം പ്രത്യാകാരത്തെ മൃത്യുഹനിക്കുന്നു ആദാമീൻ ക്ഷമയോ തിമതിയിൽ കേഴിൻ ോകത്തിൽ പൊടിയാമി ഉലകത്തിൽ മോഹത്തെ വിടുവിൻ കരുണപൂർണാമിൻ സൃഷ്ടിക്കേകണമേ പുതുമയുമാ പിങ്കൽ മൃദരുടെ ഹോമാനിൽ വന്നേറി കാൺമീൻ മൃതി കൂമ്പാരംബോൽ കൂട്ടിയമാനവർദൻ ദുർഭോഗാത്രങ്ങൾ പാഴ്മൺ പാത്രങ്ങൾ ഭീകരമസ്ഥികളിൽ കൃമികൾ കുടികൊള്ളൂ ഇത് കണ്ടാൽ താഴ്ത്തും തലകർവേഷ്ടന്മാർ നശ്വരലോകത്തെ സ്നേഹിപ്പോർവാടും പ്രിയരെ സുന്ദരരെ പാതാളം പോകെ സങ്കടരംഗത്തിൽ മ്ലേച്ഛതയെ കാൺവിൻ അടകെല്ലാം പോയി ചമയങ്ങൾ പാഴായി ബോധം നൽകും പരിമേളമില്ലവിടെങ്ങും അറിയുമോടിക്കും ദുർഗന്ധം ഭാരം ചർച്ചക്കാരനെയും നേരിടുവാൻ വയ്യാം നിൻ ശരണേ മൃദരാം ജനകഭ്രാതാക്കൾ സൗഭാഗ്യസ്ഥാനത്തേർക്കണമാശ്വാസം വംശവിധിക്കായി നീ ആഗതനാകും നാൾ ഉന്നതമാമേറുശലേമിൽ നിന്നടിയോദാകാരത്തിൽ വിമലന്മാരൊപ്പം സ്തുതി നിത്യം പാടാൻ ഭാഗ്യം നേടേണം സ്വർഗപതേ മൃതരെ ജീവിപ്പിക്കണമേ നിൻ ശരണേ ജീവൻ വിരമിപ്പിച്ചോരാം സകലവരേതർക്കും മോചനമേകണമേ നിന്നുടെ വന്ദിനം അതിലവർ മോദിക്കണമേ അവരഴിവില്ലാതെ തേജോദാരികളായി മണവറയെ മോദാൽ പ്രാപിച്ചിടണം സ്തുതികാരുണ്യത്താൽ സൃഷ്ടിച്ചോൻ ജനകാ സ്തോത്രം ശ്ലീബായാൽ രക്ഷിച്ചോൻ ധനയ സ്തോത്രം പ്രാണതനാം പരിശുദ്ധാത്മാവി ഞങ്ങളിലെപ്പോഴും മഷിഹാരക്ഷകനേ കനിവുണ്ടാകണമേ അടിയാരും മൃദരും നിന്നെ എന്നെന്നും സ്തോത്രം ചെയ്തിടും സോദരരെ കൂടിൻ
എന്നെയോർത്തിടുവിൻ, നിങ്ങളുടെ സംസർഗം വിട്ടേനെന്നേക്കും. യാത്ര പുറപ്പെട്ട പൂജമെരിക്കില്ല, എന്നെ കൈക്കൊള്ളുവാൻ പ്രിയരെ പ്രാർത്ഥിപ്പേ. നീ കൃപയാകാൽ എന്നെ മണ്ണാൽ ശ്രീദേവാതാളം പാതകി ഞാനെന്നെ ഞാൻ നിന്നീക്കുന്നു. അൻപുടയോരേ നിൻ നന്ദർത്തിക്കുന്നേ. സൃഷ്ടിപദേ സൃഷ്ടി ചെന്നെ നിൻ വടിവിൽ വീഴരുതേ നരകത്തിൽ ഞാൻ നാഥാങ്ങൾ കനിവാൽ ഞാൻ മേവട്ടവ തന്നെ വാദിക്കൽ. അരയിൽ കേട്ടിടും ശ്ലീപായാം വാളാൽ ആവൽ സ്ഥാനത്തെ നിധരണം ചെയ്യും. ഈശഞ്ജീവമയൻ കബറിന്നോ നിന്നെ ഏതനിയെ കേറ്റും ജീവൻ നീ നേടും. സൗർഭാഗ്യം പോകും ശുദ്ധന്മാരൊപ്പം നീയാമോദിക്കും ഖേദം നീങ്ങിടും. രക്ഷകനാമീശോ ജീവതനെ എന്നെ ജീവിപ്പിക്കുക നിൻ കൃപയെ ഞാൻ. മുറിയോറാഹിമേലേനുവാദാറേൻ ആർദ്രതയാൽ നാഥാദേവാദാസന്നേഗണമേ പുണ്യം നിൻ മഹിമോദേ നാൾ തന്നിൽ നിർത്തണമേ വലമായി വനെ വത്സലരെ പാതാളത്തിൻ വഴിയും പാർപ്പിടവും പാർത്താൻ നിങ്ങളെ വേർപിരിയാനെന്നെ ഇപ്പോൾ ആഹ്വാനം ചെയ്തു. പിന്നാലെ വന്നോൻ ദൂതൻ വീണാനെൻ മീതെ വേഗം ഞാനറിയാതെന്നെ നേരെ കൂട്ടിക്കൊണ്ടയ്യോ പോയാൻ ബാന്ധവരെ കാണാനൽപ്പം നിൽക്കണമെന്നഭ്യർത്ഥിച്ചേൻ. കേട്ടില്ലൻ വാക്യം ദൂതൻ വാങ്ങിച്ചില്ലൻ കൈക്കൂലി. സൃഷ്ടാവാം ദാതൻ സ്തുത്യൻ രക്ഷകനാം പുത്രൻ വന്ദ്യൻ. കബറിന്നും പറുദീസായിൽ ചേർക്കും റൂഹാസ്തോത്രാർഹൻ ആർദ്രതയാൽ നാഥാദേവം ദാസന്റെ ഗണമേ പുണ്യം നിൻമഹിമോദേ നാൾ തന്നിൽ നിർത്തണമേ വലമായി വനെ. മക്കളിലപ്പൻ കൃപ ചെയ്തതുപോലെ ഹാലേലുയ്യ. ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. ഹാലേലുയ്യ. പൂക്കുന്നിതുവയലിൽ പൂച്ചെടി പോലെ പാറയ്ക്കുമോ മിനോലം വാദാമിനോലം വൽമിനമേ. മരണമടഞ്ഞൊരു ദാസന് നീ ജീവാസരമതുണർത്തണമേ. കബറീനുദ്യാനത്തേനായി സോമൻ കാലസ് കുറിയലായി സോൻ. ഉയരത്തിൽ നിന്നിഴുന്നള്ളി ജീവൻ ബ്രുദരാ മേവർക്കും നൽകുന്നു. കബറുകളുള്ളിൽ നിന്നി ീറ്റു ഉയരകും നിന്നെ ചെയ്തിടുന്നു. ബാറയ്ക്കുമോൻ ചെന്റെ ഗാനം ചെയ്യുവോൻ പാതാളത്തിൽ പോകാനാവിടാഞ്ഞ പാനങ്ങൾ തേടുമരിച്ചതു ഞാൻ എന്നും അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെയും അനുകൂലത്തിന്റെ ദോഷത്തിൽ നിന്റെ സൃഷ്ടിപ്പിനെ പുത്തനാക്കി അനുകൂലമാക്കണമേം. അടമരിച്ചവരെ ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തണമേം. അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും മടിലവരെ പാർപ്പിക്കണമേം. വന്നവനും വരുന്നവനും മരിച്ചവരെ അനുകൂലമാക്കുന്നവനുമായ വാഴ്ത്തപ്പെട്ടവനാകുന്നു എന്ന് ശരീരങ്ങളും ആത്മാക്കളും ശരിയാകട്ടെ എന്നുള്ള ചുറമാറാണമേ. പിതാവാൻ ദൈവത്തിന്റെ സ്നേഹവും യോജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധവാട സംബന്ധവും സഹവാസവും നാം ഓരോരുത്തരോടെയും നമ്മൾ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്നതായ പിതാവിൻ്റെ ആത്മാവിനോടുകൂടിയും വേർപാണ്ട് ദുഃഖത്തിലായിരിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങളോടുകൂടിയും ഇനി നടത്തുവാനിരിക്കുന്ന ശുശ്രൂഷ കാര്യങ്ങളുടെ എല്ലാ ക്രമീകരണങ്ങളോടുകൂടി അതിൽ ഭാഗമാക്കാവുന്നവരുടെയും കാർമ്മികരോടുകൂടിയും
ഇപ്പോഴും എപ്പോഴും നീക്കുണ്ടായിരിക്കുമാറാകട്ടെ. ഇപ്പോൾ മൃതശരീരം മുറ്റത്ത് തയ്യാറാക്കിയിരിക്കുന്നതായ പന്തലിലേക്ക് മാറ്റപ്പെടേണ്ടതാണ്. അവിടെ വെച്ച് 10 മണിക്ക് ഭവനത്തിൽ വെച്ചുള്ളതായ സമാപന ശുശ്രൂഷ ആരംഭിക്കുന്നതുമാണ്.
വന്നീടും ഏറ്റം സ്നേഹച്ചൂടോടൊപ്പവുമായി വന്നീടും ഏറ്റം സ്നേഹച്ചൂടോടൊപ്പവുമായി Thank you.
സഹായിക്കും ലോകം തുണയ്ക്കുമ്പോൾ ജീവൻ പോയിടുമ്പോൾ ആശ്രയമാരുള്ളു ആരു സഹായിക്കും ലോകം തുണയ്ക്കുമ്പോൾ ജീവൻ പോയിടുമ്പോൾ ആശ്രയമാരുള്ളു Hey
നിന്നിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാണുമതിൽ നിന്നായി ബദ്ധപ്പെട്ടോടിയിടുന്നു. എൻ സ്വദേശം കാണുമതിൽ നിന്നായി ബദ്ധപ്പെട്ടോടിയിടുന്നു. സമാപന ശുശ്രൂഷ ഇപ്പോൾ ആരംഭിക്കുകയാണ്. എല്ലാവരും കിഴക്കോട്ട് തിരിഞ്ഞ് സ്ത്രീകൾ തലയിൽ മൂടുപടം അണിഞ്ഞുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കുകാരാകണം എന്നുള്ള കാര്യം അറിയിക്കുന്നു. ആരെങ്കിലും വന്ന് ആദരാഞ്ജലികൾ അർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് വന്ന് കണ്ട് പോകുവാൻ തക്ക വിധമുള്ളതായ സൗകര്യം അവിടെ നിന്ന് വരുന്നവരെ ഒരുക്കി കൊടുക്കേണ്ടതാണ് എന്നുള്ള കാര്യവും അറിയിക്കുന്നു. കർത്താവേ, നിൻ രക്തശരീരങ്ങൾ കൈക്കൊണ്ട് ഭക്തരായി മരിച്ചോർക്കരുളണമേ. നല്ലോർമ നിന്റെ മഹത്വമുദിക്കും നിൽക്കണമവർ വലഭാഗ പിതാവിനും പുത്രനും പരിസരവായിരിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായ ദേവൻ, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ഉയരങ്ങളിൽ സ്തുതി. കർത്താവിന്റെ നാമത്തിൽ പരിപാലിക്കാൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഭഗവാനേ നീ പരിശുദ്ധനാകുന്നു. പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഭഗവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. പിതാവേ നിനക്ക് സ്തുതി. പാപികളാനടിയാരോട് കരുണയെ നമസ്കിക രാജാവേ നിനക്ക് സ്തുതി. പാറയ്ക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നാം പരിശുദ്ധമാകപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. തൃശ്ശൂതേൽ ഭൂമിയിലും ആകേണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ കടൽ ബാഞ്ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. പിന്നെ അവിടെ രക്ഷണമേ. എന്തുകൊണ്ട് രാജശക്തി മഹത്വം എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിന്റെ കൂടെ സ്ത്രീകൾ വാഴ്ത്തപ്പെട്ടവൾ നീയാകുന്നു. നിദ്രഫലമായ കർത്താവേ ശ്വസിക വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കനിമർത്തോറിയമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴിപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും നീയും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമീൻ. പാപികളുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും ഇന്ന് വന്നേക്ക് ചൊരിയപ്പെടുമാറാകണമേ. ആമീൻ. കരുണയുള്ളതീയമായ കർത്താവേ, നിന്നിൽ ഞങ്ങൾ അഭയം പ്രാപിച്ചുകൊണ്ട് നിന്റെ കത്തുകളെ പ്രകാരം വാങ്ങിപ്പോയിരിക്കുന്ന ഈ ആത്മാവിന് വേണ്ടി ഇപ്പോൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ദുഷ്ടന്മാരായ മത്സരക്കാല വലകളിൽ നിന്നും
അതിജീവാന്തകാർസേനകളും ഇതാ സ്നേഹം സംഘടിച്ച് നീതിമാന്മാരുടെ കൂട്ടത്തിൽ രക്ഷാസ്ഥാനത്തിൽ നേരുവാനും നിന്റെ പരിശുദ്ധന്മാരൊരുമിച്ച് എന്നേക്കും വസിക്കുവാനും ഇവനെ സംഗതിയാക്കണമേ. ഹോശോ ബാബു കൂലശ്ബാൻ ലഒൽമീ സംരക്ഷകനാദേവാലേയാരാവും പകലും തിരുമുമ്പിൽ കേണേ പൂരട്ടൻ പ്രാർത്ഥൻ ഇൻ സവിധം ഹാലേ ലോയോ ഹാലേ ലോയ ശ്രദ്ധി ചീടണമെൽ യാചനയെ ഉന്മയെ മോഹിച്ചാൽമം ഹാലേ ലുയോ ഹാലേ ലുയ എന്നുയർപ്പാതാളം പോകി കുഴിയിൽ പെട്ടോരെ പോരായേ ഹാലേ ലോയോ ഹാലേ ോയ്യ തുണയറ്റോരോക്കുമോ ശുഭഹൂലോലോ പൽറൂഹോ കാദീശോലം വാദാമലോലം മുൽ മീനമീ മൃതിയാർന്നോരേ സൗഭാഗ്യം നിങ്ങൾക്കുദാന തിന്നാടിൽ ഉൾക്കൊണ്ടോരുയരിന്തിരുമയ്യും മോചനമേകും തിരുരക്തമതോ നിങ്ങളെ നിർത്തിയിടും വലഭാകെ സ്വമിൻകാലോ പ്രിയേലോയിസോൻ പാർക്കുമോർ നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. ഹൃദയ സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല ഉന്നതിയും സദാ ഇടപെടാതെ കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യരായിത്തീരണമേ. മരിച്ചവരെ ജയിപ്പിക്കുന്നവനും കവറടക്കപ്പെട്ടവരെ എഴുന്നേൽപ്പിക്കുന്നവനും ന്യായാധിപതിമാരുടെ ന്യായാധിപതിയുമായ കർത്താവിന് സ്തുതി. തന്റെ ദാസന്റെ ശവസംസ്കാര ശുശ്രൂഷിക്കപ്പെടുന്നതായ സമയത്തും എല്ലാ പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും സമയങ്ങളിലും തന്നെ നാം ഓർത്ത് മഹത്വപ്പെടുത്തണം. കുലഹുനിയോ മോസദുഹായ ആദിയിലുണ്ടായിരുന്നവനും ഇപ്പോൾ ഉള്ളവനും എന്നേക്കും നിലനിൽക്കുന്നവനും തന്റെ പിതാക്കളുടെ മഹത്വത്തിൽ വിശുദ്ധമായ ലാഭമാരുടെ വരുവാനിരിക്കുന്നവനുമായ മെസ്സിയാദംബുരാനെ സംഖ്യാതീതമായ നിരകളും ഗണങ്ങളും പതിനായിരങ്ങളും തിരുമുമ്പാകെ പരിഭ്രമിച്ച് വിറച്ചുകൊണ്ട് നിൽക്കുന്നു. ഭയങ്കരന്മാരായ ക്രൂപന്മാരും സ്ഥിരതയുള്ള ഗണങ്ങളും സ്വർഗീയ മേഘങ്ങൾ നിന്നെ ആഘോഷിക്കുന്നു. നിന്റെ ഉഗ്രമായ ശബ്ദത്തിൽ നീ അട്ടഹസിക്കുമ്പോൾ മരണം വീണുപോകുകയും പാതാളം നശിച്ചു പോകുകയും ആദിഭൂതങ്ങൾ അഴിഞ്ഞു പോകുകയും ഭൂമിയിൽ ദ്രവിച്ചു ചേർന്നുപോയ സർവ്വശരീരങ്ങളും പുനരായി സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. സാൽത്തിന്റെയും സൃഷ്ടാവും നിർമ്മിതാവും എന്ന നിലയിൽ സൃഷ്ടിശക്തിയുള്ള വചനത്താൽ നീ വീണ്ടും അവയെ സജ്ജീകരിക്കുന്നു. നന്മയാകട്ടെ തിന്മയാകട്ടെ അവനവൻ പ്രവർത്തിച്ചിട്ടുള്ളവയെക്കുറിച്ച് സമാധാനം ബോധിപ്പിക്കുവാനായി സകല വംശങ്ങളും ഗോത്രങ്ങളും പരിഭ്രമജനകവും ഭയങ്കരവുമായ നിന്റെ സിംഹാസനത്തിന്റെ മുമ്പാകെ വന്നുകൂടുകയും ചെയ്യുന്നു. ബലവാനും കാരുണ്യവാനുമായ ദൈവമായ കർത്താവേ ഇവയെല്ലാം സംഭവിക്കുകയും പ്രവർത്തിക്കപ്പെടുകയും ചെയ്യുന്നതായ ആ സമയത്ത് നിന്നിലുള്ള പ്രത്യാശയോടെ നിദ്ര പ്രാപിച്ചിരിക്കുന്ന ഈ നിന്റെ ദാസനെ നിന്റെ വലത്തു ഭാഗത്ത് നിർത്തിക്കൊള്ളണമേ. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ഏവനും എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. അവസാന ദിവസത്തിൽ ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് ജീവനുള്ള തിരുവായ് കൊണ്ട് അരുളിച്ചതായ വചനം
ഞങ്ങളിലും ഈ നിന്റെ ദാസനിലും നിറവേറ്റണമേ. ഞങ്ങളും ഞങ്ങളുടെ പരേതരി നിന്റെ വലത്തുഭാഗത്ത് നിന്നുകൊണ്ട് നിന്റെ കരുണയെ കാണുകയും നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും കരേറ്റുകയും ചെയ്യുമാറാകണമേ. ഓശോ വകുക്കുല സുബാനോൽ മീൻകടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിൽ നിന്ന് വന്നേക്കും സ്തുതിയപ്പെടുമാറാകട്ടെ. ആമീൻ. പൗലോസ് എഴുതി പ്രതിമശികായിൽ പ്രാപിച്ചോരെ മരണം ബാധിക്കിൽ മശികാനിദ്ര വശരായോർ വീണു മൃതിയേൽക്കിൽ ലെന്നൽ ഘോഷിച്ച ശാസ്ത്രീസേനുവദാറേ വർക്കുമോർ ബലവാനും ആകാരണിവാനും ദയാലുമായ ദൈവം തമ്പുരാനെ തിരുസന്നിധിയിലേക്ക് നീ എടുത്തിരിക്കുന്നതിനാൽ നിദ്ര പ്രാപിച്ചിരിക്കുന്ന ഈ ദാസിനു വേണ്ടി ഈ സമയത്ത് ഞങ്ങൾ അണയ്ക്കുന്ന ഈ രൂപം കൈക്കൊണ്ട് സ്വർഗീയായ ശ്രീമിൽ മോഹനീയ വാസസ്ഥലങ്ങളിൽ ഇവനെ ആശ്വസിപ്പിക്കുകയും കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുമുൻഭാഗ്യമോ പ്രസന്നതയ്ക്കും നിന്റെ ദാസിനെ അർഹനാക്കുകയും ചെയ്യണമേ. നുകരുന്നോ നുകടും കൈപ്പാ നീ മരണ കാസ വരിക ജവം പോകാമുടയോ നീന്നെ ആരായോ നേന്ന മാവോ ദാദൂത് ചൊല്ലോ നേരം പാര ഘോരം കേദകരം കണ്ണീർ കവിളിലൊഴുക്കിക്കോ ഡാൽമാ ഓതോന്നു ശാന്തിയൊടുത്താനത്തോളം തന്നുവേ നിവസിക്ക ഹാലേ ലുയ്യ ഓ ഹാലേ ലുയ്യ. ഞാൻ വൈദേശികൻ എന്നേവം ചൊന്നേ ആത്മാം ആൾ വിട്ടുടയ വിട്ടതിനാൽ നിൽപ്പാൻ താരമില്ല പ്രേക്ഷി എന്നോ ദേവം പാക്ഷിച്ചു ആലയ വാസ കൈവെടിയുക വരിക കർത്താവരുളി നാൾ വരയോ ഞാനേയതാകും മോഹന അശ്വര മന്ദിരമേ വാങ്ങശൂഭം നെയ്യ ഹാലേ ലുയ്യ യോ ഹാലേ ലുയ്യ പറയ്ക്കുമോ ബോല ബറോ വൽ റൂഹോ കാദീശോ ഹാലേ ഹല്ലേലൂയ ദേവസുധാ വഴിയാത്രയിലൻ പാതേ യന്നീയ ജഗതീ പോഷകനെ പശിയിൽ നീയൻ നേ പോറ്റി ഞാനരിയരുതേ നീ തനുരുതിരങ്ങൾ എന്തനു വീന്നു വാസന വീശുമ്പോ മമോദീസയനിക്കോർത്ത മുങ്ങ തുരുനോക്ക നാഥ നിൻ കൃപ കാണണമേ ഞാനു ദാനത്തിൽ ഹാലേ ലുയ്യ ഓ ഹാലേ ലുയ്യ മിനവോരം വാദ മിനവോരം വൽമീന മീന ഹാലേ ഹല്ലേലൂയ വേർപാടിൻ വേളയിൽ ആത്മം മെയ്യോ
ദൂരാചെയ്യോം എന്തുപകാരമെനിക്കേകം താനാസാദ്യങ്ങൾ വിധി നിലയത്തിൽ ചോദിക്കും സുഹൃതം ചെയ്ത മാഗ് ഫലമുളവ ഏനെ വാസസ്ഥലം തലോഞ്ഞ കൂടമ തർക്കേ ഭീകര സിംഹാസന സവിതം പോ മേനേ ഹാരി ലുയ്യ ചെയ്തികളറിയിപ്പാൻ മൊറിയോറാകെ മേലുവാതാറെ ആർദ്രതയാൽ നാദാദേവ ദാസന്നെ ഗണമേ പുണ്യം നിന്മഹിമോദയ നാൾ തന്നിൽ നിർത്തണമേ വലമായിവനെ രക്ഷിപ്പാൻ നോന്മാശിക നിയൻ സംഗേദമിത്രം ചാപിരുളിൽ പാ ബാളത്തിൽ നിൻ ശ്രീപായ ദീപം എൻ വേർപാടാസന്നം ഞാ നിങ്ങളിൽ നീന്തി പോൾ നീങ്ങും വേർപാടേകിയ ദൈവത്തെ ഓർത്തന്നെയോ നിങ്ങൾ മത്സരേ ശാഖ്യവാഴി തതന്മാരി പ്രാർത്ഥിപ്പിൻ ഞാനിപ്പോ ദൈവം ചൊല്ലം സ്ഥാനം നോക്കി പോകുന്നു കേൾക്കുക ദേവാ നിൻ ശരണേ നിദ്രയിലായോ രാൽമത്തെ നിൻ കൃപ ശോഭിക്കുന്നാളിൽ നിർത്തണമേ വലമായിവനെ ആർദ്രതയാദേവ ദാസന്നെ ഗണമേ പുണ്യം നിന്മഹിമോദയ തന്നിൽ നിർത്തണമേ വലമായിവനെ മക്കളിലപ്പൻ കൃപ ചെയ്യുന്നതുപോലെ ഹല്ലേലൂയ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും പുല്ലിന് തുല്യം നരനുടെ നാളുകളഹോ ഹല്ലേലൂയ പൂക്കുന്നത് വയലിൽ പൂച്ചെടി പോലെ മാറിക്കുമോ ശുഭഹോല പോലെ ബുറോവൽ റൂഹോ കാദീസോ മോലം വാദ ശരണത്താലെ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസര നിൻ ജീവാസ്വരമതുണർത്തണമേ കബറീന്നുദ്യാനത്തീന്ന സൗമൻ ഗാലോസ് കുറിയേലായി സോക്ഷണേ നിൻ ഗാത്രത്തെ പാക്ഷിച്ചും നീ വിലേറുന്റെ താക്കാസ പാനം ചെയ്തോ മൃതരായോരേ നാശം നീക്കി ജീവിപ്പി അണിയണ നീന്നെ നോക്കും നവരിൽ കാന്തി ബാറിക്കുമോ ജീവി പീപ്പാൻ എഴുന്നള്ളം രാജീന്മേരാഘോഷിത നായി ഡോന്നു നയവാൻ മാത മുൻകോമ്പി നാം കേട്ടി തങ്കിയണീഞ്ഞതിരേൽ പാന പോയി ഡോന്നു മുറിയോറാകെ മേലുവാതാറെ കരുണ നീറ് ഞവനെ പുനരു ദാനത്തിൽ നിന്നോടെ സൃഷ്ടിയതി പുതുതാ കീടണമേ നിൽ ശരണത്താ
ഇതാനിന്റെ വരവിനു കാത്തിടു മൃദരിൽ കനിയണമേ അവരവറ ഹേയുമേ സഹകൂടെയും യാക്കോബിനോടെയും മടിയിൽ പാർക്കണമേ വന്നവനും വരുവാ നമ്രദതൻ നോയിലും സുതനെന്നു ശരീരാ മകൾ പാടണമേ. അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ ഗുരുത്തിന്റെ ദിവസത്തിൽ നിന്റെ സൃഷ്ടിപ്പിനെ പുത്തനാക്കി വിനൂലമാക്കണമേ. കർത്താവെ, നിന്റെ ആശ്രയത്തെ കുറിച്ച് മരിച്ച് നിന്റെ വരവിനായി നോക്കി പാർക്കുന്ന ഞങ്ങളുടെ മരിച്ചവരെ ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തണമേ. അബ്രഹാമിന്റെ ഉള്ളിലവരെ പാർപ്പിക്കണമേ. വന്നവനും വരുന്നവനും മരിച്ചവരെ അനുകൂലമാക്കുന്നവനുമായി വാഴ്ത്തപ്പെട്ടവനാകുന്നു എന്ന് ശരീരങ്ങളും ആത്മാക്കളും ശരിയാകട്ടെ. നിങ്ങളൊഴിച്ചു പറയുമാറാണമേ. ആമേൻ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധമായ സന്തോഷവാസവും നാം എല്ലാവരുടെ മേലും ഈ ഭവനത്തിന്മേലും ഭവനക്കാരുടെ മേലും പ്രത്യേക നമ്മിൽ നേകത്തെ സ്നേഹം വാങ്ങിപ്പോയിരിക്കുന്ന ദാസന്റെ ആത്മാവിന്റെ മേലും തന്റെ വേർപാ ദുഃഖത്തിരിക്കുന്ന എല്ലാവരുടെ മേലും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ. ഇപ്പോൾ ബഹുമാനപ്പെട്ട ജോൺ ചാക്കോച്ചൻ അല്പസമയം ആശ്വാസ വചനങ്ങൾ നമ്മളെ അറിയിക്കുന്നതായിരിക്കും. ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആദരണീയരായ വൈദിക ശ്രേഷ്ഠരെ, ദുഃഖാർത്ഥരായ കുടുംബത്തിലെ അംഗങ്ങളെ, കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട ഏവരുമേ, നമ്മെ സ്നേഹിക്കുകയും നാം ഏറ്റവും സ്നേഹിക്കുകയും ചെയ്യുന്ന ഈ പ്രിയപ്പെട്ട പിതാവ് ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെടുകയാണ്. ഞാൻ സൺഡേ സ്കൂളിലെ പഠിക്കുമ്പോൾ ഈ പിതാവിന്റെ മക്കളും ഞാനുമൊക്കെ ഒരുമിച്ച് ഒരേ കാലത്തിലാണ് പഠിച്ചത്. വിഭജന പ്രസ്ഥാനത്ത് ഞങ്ങൾ ഒന്നിച്ച് പ്രവർത്തിച്ചു. ആ സമയത്തൊക്കെ പല സമയത്തും ഈ ഭവനത്തിലേക്ക് വരുവാൻ തക്കവണ്ണം ഇടയായിട്ടുണ്ട്. ഇടവകയുടെ എല്ലാ കാര്യങ്ങൾക്കും മുന്നിൽ നിന്ന് നേതൃത്വം നൽകുകയും ഇടവകയെ സ്നേഹിക്കുകയും ആധ്യാത്മിക പ്രവർത്തനങ്ങളെല്ലാം പങ്കുചേരുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രിയപ്പെട്ട കുടുംബമാണ് ഇത്. ആ നിലയിൽ ഈ പിതാവിൻ്റെ വേർപാട് ഈ ഇടവകയ്ക്കും നമ്മുടെ സഭയ്ക്കും നമുക്കെല്ലാം തന്നെ ഈ പിതാവിനെ അറിയാവുന്ന എല്ലാവർക്കും തന്നെ ഏറെ വേദനാജനകമായ ഒരു അനുഭവമാണ്. എങ്കിലും നമുക്ക് ഒരു വലിയ പ്രത്യാശ ഈ ആരാധനയിലൂടെ ഇവിടെ പങ്കിടുകയാണ് ചെയ്യുന്നത്. ആ പ്രത്യാശ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് നൽകിയ പ്രത്യാശയാണ്. ഈ ആയുസ്സിൽ ക്രിസ്തുവിനോടുകൂടെ ജീവിച്ചവർ, ഈ ആയുസ്സിൽ ക്രിസ്തുവിൽ വിശ്വസിച്ചവർ, ക്രിസ്തുവിന്റെ സഭയുടെ അംഗമായിരുന്നവർ, മരണത്തിന് അപ്പുറത്ത് ക്രിസ്തുവിന്റെ കൂടെ ജീവിക്കുമെന്നുള്ള ഒരു ആഴമായ പ്രത്യാശ നമുക്ക് കർത്താവ് തന്നിട്ടുണ്ട്. നിങ്ങൾ മരിച്ചാലും ജീവിക്കുമെന്നുള്ളതാണ് ആ വലിയ പ്രത്യാശ. അതുമാത്രമല്ല, നമുക്ക് ചില നഷ്ടങ്ങൾ ഉണ്ടാകുവാൻ ദൈവം എപ്പോഴും അനുവദിക്കുന്നുണ്ട്. ചില നഷ്ടങ്ങൾ ഉണ്ടാകുമ്പോഴാണ് കർത്താവിൻ്റെ സാന്നിധ്യം കൂടുതലായിട്ട് അറിയാനും കർത്താവിൻ്റെ കരുണ കൂടുതലായിട്ട് അനുഭവിപ്പാനും നമ്മുടെ ജീവിതത്തിൽ ഇടയാകേണ്ടത്. ക്രിസ്തുവിനോടുള്ള ബന്ധമാണ് ഏറ്റവും പ്രധാനമായി ദൈവത്തിൻ്റെ മക്കളായ നമുക്ക് ഉണ്ടാകേണ്ടത്. ഈ ഭൂമിയിൽ ദൈവം നമുക്ക് ചില ബന്ധങ്ങളൊക്കെ അനുവദിക്കും. പക്ഷെ അതിനേക്കാൾ പ്രധാനമായി നമുക്കുണ്ടാകേണ്ട ബന്ധം നമ്മുടെ കർത്താവായ യേശുവിനോടുള്ള ബന്ധമാണ്. ഈ പിതാവ് വേർപെട്ട് പോകുമ്പം ഒരു വലിയ വിടവ് ഈ ഭവനത്തിൽ ഉണ്ടാകുന്നുണ്ട്. കുടുംബനാഥന്റെ വേർപാട് ഒരു ഭവനത്തിന് താങ്ങാവുന്നതിന് അപ്പുറത്ത് അധികമായ ഒരു വലിയ വിടവും വേദനയുമാണ് ഉണ്ടാക്കുന്നത്. ഇനി എന്ത് എന്നൊരു ചോദ്യമൊക്കെ പലപ്പോഴും നമ്മുടെ മനസ്സിൽ ഉയരാവുന്നുണ്ട്. പക്ഷെ ദൈവം നമ്മെ നടത്തും, ദൈവം നമ്മുടെ കൂടെ ഇരിക്കും. ഞാൻ ഒരിക്കലും നിങ്ങളെ കൈവിടുകയില്ല എന്ന് പറഞ്ഞ കർത്താവിൻ്റെ വചനങ്ങൾക്ക് ഒരു കാലത്തും മാറ്റമില്ല. അവനൊരിക്കലും മാറാത്തവനായി നമ്മുടെ കൂടെ ഇരുന്ന് നമ്മെ വഴി നടത്തും, നമ്മെ ആശ്വസിപ്പിക്കും, നമ്മെ ധൈര്യത്തോടെ പരിപാലിക്കും. ആ ദൈവ സാന്നിധ്യത്തിൻ്റെ അനുഭവം നമുക്ക് കൂടുതലായിട്ട് അനുഭവപ്പെടുന്ന ഒരു സമയം കൂടെയാണ് ഇത്. അവൻ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയാകുന്നു എന്ന ദൈവത്തിൻ്റെ വചനം ഇവിടെ നിറവേറുകയാണ്. മാനുഷികമായ ആശ്വാസ വചനങ്ങളൊക്കെ എത്രമാത്രം പറഞ്ഞു വന്നാലും അതിനൊക്കെ ഒരു പരിമിതിയുണ്ട്.
പക്ഷെ ദൈവം തരുന്ന ഒരു സമാധാനമുണ്ട്, ദൈവം തരുന്ന ഒരു ആശ്വാസമുണ്ട്. അതിന് ബൈബിൾ കൊടുക്കുന്ന പേര് സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം എന്നാണ്. മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് ചിന്തിക്കാൻ കഴിയുന്നതിന് അപ്പുറമായ ഒരാനന്ദം, ഒരാശ്വാസമാണ് ക്രിസ്തുവിന്റെ സാന്നിധ്യം മൂലം ഇന്ന് ഈ ഭവനത്തിലെ പ്രിയ മാതാവിനും മക്കൾക്കും എല്ലാവർക്കും ലഭിച്ചുകൊണ്ട് ഇരിക്കുന്നത്. ആ വലിയ ദൈവകൃപയാണ് ഇവിടെ വ്യാപരിക്കുന്നത്. ചില വർഷങ്ങൾക്ക് മുമ്പ് നമ്മോടുകൂടെ ഉണ്ടായിരുന്ന പലരും ഇപ്പോൾ നമ്മോടുകൂടെ ഇല്ല. അവരുടെ പേരുകളൊക്കെ നമ്മൾ ഓർക്കുന്നുണ്ട് എങ്കിലും അവരുടെ ഭൗതികമായ സാന്നിധ്യം നമ്മുടെ കൂടെ ഇല്ല. ഒരു വലിയ സത്യം ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, ഒരു ഭൗതികമായ ജീവിതം മാത്രമല്ല ഒരു ആത്മീകമായ ജീവിതം കൂടെ ഉണ്ട് എന്ന സത്യം. ഒരു ഭൗതികമായ ജീവിതം മാത്രമാണ് ഉള്ളതെങ്കിൽ നമ്മൾ ഒരിക്കൽ ജനിക്കും, പിന്നെ ജീവിക്കും, പിന്നെ അങ്ങ് മരിക്കും, പിന്നെ ഒന്നുമില്ലല്ലോ. ഒരു കാലം കഴിയുമ്പോൾ നമ്മൾ ഓർമ്മ കൂടെ അങ്ങ് അസ്തമിച്ചു പോകുമല്ലോ. ഭൗതികമായ ജീവിതം മാത്രമാണെങ്കിൽ ബൈബിൾ പറയാണ് നിങ്ങൾ തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, അതല്ലാതെ വേറെ സന്തോഷമൊന്നും നിങ്ങൾക്ക് ഇല്ലല്ലോ. പക്ഷെ ഭൗതികമായ ജീവിതം മാത്രമല്ല ഒരാത്മീകമായ ജീവിതം കൂടെ ഉണ്ട് എന്ന് ഈ വേർപാട് നമ്മളോട് മൗനമായി പറയുകയാണ്. ഈ പിതാവ് നമ്മളോട് മൗനമായി പറയുകയാണ്. ആ പ്രത്യാശയിലാണ് ഈ പിതാവ് ദൈവകരങ്ങളിലേക്ക് ചേർക്കപ്പെടുന്നത്. ഒരു നഷ്ടമായ അനുഭവത്തിലേക്കല്ല, മറിച്ച് ക്രിസ്തുവിനോടുകൂടെയുള്ള ഒരു സനാതത്വത്തിന്റെ അനുഭവത്തിലേക്ക് ഈ പിതാവ് ചേർക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഒരാത്മീക ജീവിതം കൂടെ ദൈവത്തിന്റെ മക്കൾക്കുണ്ട്. ആത്മീക ജീവിതത്തിന്റെ ആരംഭം വിശുദ്ധ മാമോദീസ ആയിരുന്നു. വിശുദ്ധ മാമോദീസയിലൂടെ നാം ക്രിസ്തുവിൽ ജനിച്ചു, നാം ക്രിസ്തുവിൽ ആയിത്തീർന്നു. തുടർന്നുള്ള നമ്മുടെ ആരാധനാ ജീവിതത്തിലൂടെ, വിശുദ്ധ കുർബാനയിലൂടെ ക്രിസ്തു നമ്മിൽ വളരുന്നു, നാം ക്രിസ്തുവിൽ വളരുകയാണ്. ഈ മരണം ക്രിസ്തുവിലുള്ള മരണമാണ്. ഈ മരണം ക്രിസ്തുവിലുള്ള മരണമാണ്. ക്രിസ്തുവിൽ ഈ ഭൂമിയിൽ ജീവിച്ചവരൊക്കെ, ക്രിസ്തുവിനോടൊന്നിച്ച് ഈ ഭൂമിയിൽ ജീവിക്കുന്നവരൊക്കെ മരിക്കുമ്പോൾ ആ മരണത്തിന്റെ പേരാണ് ക്രിസ്തുവിലുള്ള മരണം എന്ന്. അതുകൊണ്ടാണ് വെളിപ്പാടുസവത്തിന് എഴുതുന്നത്, എഴുതുക ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യമുള്ളവർ എന്ന് എഴുതുന്നത്. മരണമൊരു ഭാഗ്യക്കേടായിട്ടാണ് എല്ലാവരും പറയുന്നത്. ഇയാൾ മരിച്ചുപോയി, കഷ്ടം എന്നല്ലേ പറയത്തുള്ളൂ. പക്ഷെ ബൈബിൾ പറയാണ് അതൊരു ഭാഗ്യമാണ് എന്ന്. ദൈവമക്കളുടെ മരണം ഭാഗ്യമാണ്, സഭയുടെ മക്കളുടെ മരണം ഭാഗ്യമാണ്. കാരണം ഈ മരണത്തിനപ്പുറത്ത് നമുക്ക് വർണ്ണിക്കാൻ കഴിയാവുന്നതിന് അപ്പുറത്തേക്കുള്ള ചില ഭാഗ്യത്തിന്റെ തലത്തിലേക്ക് ഈ പിതാവ് ദൈവമക്കള് മാറ്റപ്പെടുകയാണ്. എന്താണ് ആ ഭാഗ്യം? ക്രിസ്തുവിനോട് ചേർന്നിരിക്കാൻ കഴിയുന്ന ഒരു ഭാഗ്യം. ഈ ഭൂമി ജീവിക്കുമ്പോഴൊക്കെ നമ്മുടെ ആരാധനകളിൽ, നമ്മുടെ പ്രാർത്ഥനകളിൽ കർത്താവിനെ ആരാധിക്കുന്നു, കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു എങ്കിലും നമ്മൾ ആരും കർത്താവിനെ നേരിട്ടൊന്നും കണ്ടിട്ടില്ല. ഒരുപക്ഷെ സ്വപ്നങ്ങളിൽ, ദർശനങ്ങളിൽ ആരെങ്കിലും കണ്ടിട്ടുണ്ടാകാം, പക്ഷേ കർത്താവിനെ നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷേ ഈ ഭൗതികമായ കണ്ണുകൾ അടയുമ്പം ഈ പിതാവ് കർത്താവിനെ കാണുന്നു, വിശുദ്ധന്മാരെ കാണുന്നു, പൂർവ്വ മാതാപിതാക്കളെ കാണുന്നു, മാലാഖമാരുടെ സംഘത്തെ കാണുന്നു. ഈ വേർപാട് നമുക്കൊക്കെ ദുഃഖമാണ് എങ്കിലും ദൈവത്തിന്റെ മക്കളായിരിക്കുന്ന നമ്മൾ വേർപെടുമ്പോൾ നമുക്ക് വലിയ സന്തോഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. കാരണം എന്നെ സ്വീകരിപ്പാൻ ദൈവദൂതർ വരുന്നു എന്നുള്ള ഒരു സുന്ദരമായ ഗാനം പോലെ ദൈവത്തിന്റെ ദൂതന്മാർ വന്ന് ഈ പിതാവിനെ കൈപിടിച്ച് തന്നെറ്റ സ്നേഹിക്കുന്ന കർത്താവിന്റെ സമീപത്തേക്ക് കൊണ്ടുപോകുമ്പോൾ പൗലോസ് ലീഗ പറയുന്നത് പോലെ വിട്ടുപിരിഞ്ഞ് എന്റെ കർത്താവിന്റെ കൂടെ ഇരിക്കുവാൻ എനിക്ക് കാംക്ഷയുണ്ട്, അത് അത്യുത്തമമല്ലോ. അതാണ് ഈ മരണത്തിനപ്പുറത്ത് ലഭിക്കുന്ന ഒരു വലിയ ഭാഗ്യം. രണ്ടാമതായി, മരണം വലിയ ഭാഗ്യമാകാൻ കാരണം ഇതൊരു ലാഭകരമായ കാര്യമാണ്. ഒരു കൊയ്ത്ത് നടക്കുകയാണ്. നമുക്കറിയാം, വയലിൽ നമ്മൾ നെൽവിത്തുകൾ വിതയ്ക്കുമ്പോൾ, നെല്ലുകൾ വിതയ്ക്കുമ്പോൾ അത് വളർന്ന് സസ്യമായി തീർന്ന് പുതിയ കതിരുകൾ ഉണ്ടാകുമ്പോൾ അത് ലാഭകരമായൊരു കൃഷിയായിട്ട് മാറ്റപ്പെടുകയാണ്. അതുപോലെ ഈ ശരീരം മണ്ണിൽ വിതയ്ക്കുന്നു, ഈ ശരീരം മണ്ണിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നു. ഇത് ദ്രവത്വമുള്ളതാ, നശിക്കുന്ന ശരീരമാ. പക്ഷെ കർത്താവിന്റെ വരവിങ്കിൽ ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും മർത്യമായത് അമർത്യത്തെയും ധരിച്ച് പുതുക്കത്തോടെ എഴുന്നേക്കും. ഒരു ശോഭയുള്ള ശരീരം ഈ പിതാവിന് കിട്ടാൻ പോകുകയാണ്. ദൈവത്തിന്റെ മക്കൾക്ക് മരണത്തിനപ്പുറത്ത് ഈ ദ്രവത്വമുള്ള ശരീരം മാറിയിട്ട് ഒരു ശോഭയേറിയ ശരീരം കിട്ടാൻ പോകുകയാണ്. അതുകൊണ്ട് ഇതൊരു വലിയ സന്തോഷമാണ്. കാരണം ഈ ഭൗതികമായി ഈ രോഗങ്ങളുള്ള, ഈ ബലഹീനതയുള്ള എന്റെ ശരീരമൊന്ന് മാറിയിട്ട് ഒരു തേജസ്സേറിയ ശരീരം കിട്ടുമല്ലോ എന്ന കാര്യം. മൂന്നാമത് ഒരു കാര്യം കൂടെ കർത്താവിന്റെ ദൈവത്തിന്റെ മക്കൾക്ക് സന്തോഷമാകുന്നത്, കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അടിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി
ദൈവത്തിന്റെ ദാനമായൊരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിൽ ഉണ്ടെന്ന് അറിയും. ഒരു സ്വർഗീയ ഭവനം ഞങ്ങൾക്കുണ്ട്. ഇന്ന് ഈ വീടിൽ നിന്ന് ഈ പിതാവ് പോവുകയാണ്. ഇത് കൈപ്പണിയായി മണ്ണുകൊണ്ടും കല്ലുകൊണ്ടും നിർമ്മിച്ച വീടാണ്. കുറേ വർഷം കഴിയുമ്പം ഈ വീടിൻ്റെ കാലാവധി അങ്ങ് തീരും. ഈ വീട് ഇടിഞ്ഞു പോയെന്നിരിക്കും. പക്ഷെ ഇടിഞ്ഞു പോയാലും കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിൻ്റെ ദാനമായൊരു കെട്ടിടം ദൈവത്തിൻ്റെ മക്കൾക്ക് സ്വർഗത്തിലുണ്ട്. അതൊരിക്കലും നശിക്കുന്നതല്ല. സ്വർഗീയ എറുശലേമെന്ന് വെളിപ്പാട് ഉത്സവത്തിന് പേര് നൽകുകയാണ്. അതിന്റെ വർണ്ണനകളെ കുറിച്ചൊക്കെ എത്ര സുന്ദരമായ, എത്ര രത്നങ്ങൾ കൊണ്ട്, 12 രത്നങ്ങൾ കൊണ്ട് അലങ്കരിച്ച, അടിസ്ഥാനമിട്ട അപ്പോസ്തോളന്മാരുടെ പേരുകൾ രേഖപ്പെടുത്തിയ ആ സുന്ദരമായ പട്ടണം നമുക്കുണ്ട്. അത് നമ്മുടെ അവകാശമായി തീരുകയാണ്. അതുകൊണ്ട് ഈ ഭൗതികമായ ജീവിതം മാത്രമല്ല ജീവിതം, ഒരാത്മീക ജീവിതം കൂടെ ഉണ്ട് എല്ലാവർക്കും. അതുകൊണ്ട് നാം ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ആത്മീകരായി കൂടെ ജീവിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അങ്ങനെ ജീവിച്ചൊരു പിതാവ് ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെടുമ്പം ഇതൊരു മഹത്തായ ആരാധനയാണ്. ഇതൊരു സ്തോത്രത്തിൻ്റെ ഭവനമാണ്. ഇത്രത്തോളം ഞങ്ങളുടെ കൂടെ ഇരിക്കാൻ ഞങ്ങളെ കരുതുവാൻ തന്ന ഈ പിതാവിനെ അവിടുന്ന് വിളിച്ചതിനായി നന്ദിയോടെ സ്തോത്രം. നിന്റെ കരങ്ങളിലേക്ക് ആരാധനയോടെ ഈ പിതാവിനെ ഏൽപ്പിക്കുന്നു എന്നുള്ള ആ ആരാധനയുടെ അനുഭവത്തിൽ ദൈവകരങ്ങളിൽ നമുക്ക് ഏൽപ്പിക്കാം. മാത്രമല്ല, ഈ പിതാവ് നഷ്ടപ്പെടുകയല്ല, അവൻ കർത്താവിൻ്റെ കൈകളിൽ സുരക്ഷിതനാണ്. ക്രിസ്തുവിനോട് ചേർന്നിരിക്കുന്നു. വിശുദ്ധന്മാരോട് ചേർന്ന് കർത്താവിനെ ആരാധിക്കാൻ പോകും. മാലാഖമാരുടെ കൂടെ ചേർന്ന് കർത്താവിനെ പുകഴ്ത്തുവാൻ പോകും. അതുകൊണ്ട് നമുക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും. നമുക്കും ഈ പിതാവിനെ നമ്മുടെ പ്രാർത്ഥനകളിൽ ഓർക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഴമായ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ച് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഭവനത്തിൽ വെച്ചുള്ളതായ ശുശ്രൂഷകൾ ഇവിടെ പൂർത്തീകരിച്ചിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ജോൺ ചാക്കോ അച്ഛൻ പറഞ്ഞതുപോലെ നമുക്ക് ക്രിസ്തുവിലാണ് പ്രത്യാശ. ഈ ലോകത്തിൽ മാത്രം നമ്മൾ പ്രത്യാശ വച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. അതുകൊണ്ട് നമ്മൾ പ്രത്യാശ വച്ചിരിക്കുന്നതായ ആ സ്വർഗീയ അനുഭവത്തിലേക്ക് ഈ പ്രിയദാസൻ പോകുന്നു. നമുക്കും അവിടേക്ക് പോകുവാൻ തക്ക വിധമുള്ളതായ നല്ല ഒരുക്കത്തോടുകൂടി നമ്മുടെ ജീവിതവും ക്രമമായി ചിട്ടയായി പോകുന്നുവെങ്കിൽ അവിടെ നമുക്കും സന്തോഷിക്കുവാൻ തക്ക വിധം, സംതൃപ്തി അടയുവാൻ തക്ക വിധം ഇടയാകും. ഈ പ്രിയ പിതാവ് നമ്മളെ എല്ലാവരെയും സ്നേഹിച്ചു. വിട്ടുപിരിയുന്നതിൻ്റെതായ ആ വലിയ ദുഃഖം നമുക്കുണ്ട്. എന്നിരുന്നാലും അച്ഛൻ ഓർപ്പിച്ചതുപോലെ ദൈവസന്നിധിയിലേക്ക് യാത്രയാകുന്നു. ദുഃഖങ്ങളോ വേദനകളോ രോഗങ്ങളോ ഒന്നും ഇല്ലാത്തതായ ആ അനുഭവത്തിലേക്ക് പോകുമ്പോൾ നമുക്കും സമാധാനത്തോടുകൂടി യാത്രയയ്ക്കുവാൻ തക്ക വിധം ഇടയാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുകയാണ്. ഇടവകയുടേതായ എല്ലാ അനുശോചനങ്ങളും രേഖപ്പെടുത്തുന്നു. ഇപ്പോൾ ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് അന്ത്യ ചുംബനം നൽകുവാൻ തക്ക വിധമുള്ളതായ സന്ദർഭമാണ്. ചുംബനം നൽകി ദേവാലയത്തിലേക്ക് പിതാക്കന്മാരോടുകൂടി ചേരുവാൻ തക്ക വിധമുള്ളതായ നിലയിൽ പ്രിയപിതാവിൻ്റെ ശരീരം നമ്മൾ ദേവാലയത്തിലേക്ക് കൊണ്ടുവരേണ്ടതുമാണ് എന്നുള്ള കാര്യവും അറിയിക്കുന്നു.
ശുഭമോടു വാണിടു ലോകമായൻ മാലഗുണം കാലം മൂലം പോകും എന്റെ കണക്കില്ല സർവരഹസ്യ വിധീശന്തൻ തിരുസന്നി അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്ത ഉദ്യോഗസ്ഥരുടെ പ്രത്യേകമായ അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പെൻഷനേഴ്സ് അസോസിയേഷന്റെ പുഷ്പചക്രം സമർപ്പിച്ചിരിക്കുന്നു. ഇടവകയ്ക്ക് ഇദ്ദേഹം കമ്മിറ്റി മെമ്പറായും സെക്രട്ടറിയായും ഓഡിറ്ററായും ഒക്കെ സേവനം ചെയ്തിട്ടുള്ളതായ കാര്യം ഓർക്കുന്നു. ഇദ്ദേഹവും കുടുംബവും ഇടവകയ്ക്ക് ചെയ്തതായ നന്മകളെ ഓർത്ത് നന്ദിയോടുകൂടി ഇപ്പോൾ ട്രസ്റ്റി പുഷ്പചക്രം സമർപ്പിക്കുന്നതാണ്. ദേവാലയത്തിനുള്ളിൽ വെച്ചുള്ളതായ ശുശ്രൂഷ ഇപ്പോൾ ഇവിടെ ആരംഭിക്കുന്നു. എന്റെ സ്തുതികളാണ് ആകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായ ദേവതമ്പുരാൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനുയരങ്ങൾ സ്തുതി ഉയരങ്ങളിൽ സ്തുതി ദൈവമേ നീ പരിശുദ്ധനാകുന്നു ആശ്വാസവും സന്തോഷവും ആനന്ദവും നിറഞ്ഞതായ സ്ഥലങ്ങളിലേക്ക്
നിന്റെ വിശ്രമാലാഭമാരാൽ നയിക്കപ്പെടുവാനും അവിടെ വെച്ച മുഖപ്രസന്നതയോടുകൂടി നിന്നെ എതിരേൽക്കുവാനും സമ്മതിയാക്കണമേ. പാഴ്പാത്രം പോലെ ആളുകളേറ്റമെനിക്കെതിരായി ഹാലേലൂയ ആലോചിക്കുന്നു അത് കേട്ടെ. എന്നാപമെടുക്കാൻ അവരൊത്തു ഹാലേലൂയ നാദാശരണ പേട്ടെ നിങ്ങൾ ദൈവം ഹാലേലൂയ സത്വമേ കരുണാപൂർണ വിധികേൽക്കരുതേ നിന്നടിയാതിരവും വിജയമാർമോന വിധി ചെയ്യേ കർത്താവേ ജീവിപ്പിക്കണം നിന്നെ ഞങ്ങളിതാ വാഴ്ത്തിയിടുന്നു. ഞങ്ങളോട് കർമ്മ ചെയ്ത ഞങ്ങളെ സഹായിക്കണമേ. ഇതിയും സ്തോത്രവും ബ്രാഹ്മവും പോഴ്ത്തിയും മൃതാടും മാറ്റി പോകാത്തയും സദാ നേരത്തിലും ഇടപെടാതെ അർപ്പിക്കുവാനടിയങ്ങൾക്ക് സന്ധിയാകണമേ. ആത്മാക്കളുടെ സൃഷ്ടാവും ശരീരങ്ങളുടെ നിർമ്മിതാവും നിർമ്മിതമായവയുടെ ശരണവും ചുറ്റിയുള്ള പ്രത്യാശയിങ്കപ്പെടക്കപ്പെട്ടവരുടെ പുനരുത്ഥാനവും മരിച്ചുപോയവരുടെ വിയർപ്പം ദുഃഖിച്ചിരിക്കുന്നവരുടെ ആശ്വാസവും വിഷാദിച്ചിരിക്കുന്നവരുടെ ആഘാതവും വിലാപത്തിലിരിക്കുന്നവരുടെ സന്തോഷവും മനോവേദനയിലിരിക്കുന്നവരുടെ ധൈര്യമായ കർത്താവിനെ സ്തുതി. അന്നദാസന്റെ ശവസംസ്കാര ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്നതായ ഈ സമയത്തും സർവകരുതാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഡിയാറുടെ ജീവനാളുകളൊക്കെയും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. സത്യമാനും മരണമില്ലായ്മയുടെ പ്രവയും ജീവനുറവേയും സ്വരത്തിന്റെയും സൃഷ്ടാവും ലോകത്തെ അതിനെ അവസ്ഥാധുനികളെയും ക്രമീകരിക്കുന്നവരുമായ ദൈവമായ കർത്താവേ, നീ ഭയങ്കരണത്തിന്റെ കൽപ്പനയിൽ മൈനീനും ദീർഘക്ഷമയുള്ളവനും കാരണവാനുമാകുന്നു. യാതൊരു രഹസ്യവും നിന്റെ ദിവ്യ ദീക്ഷിക്കയാഘോചനമല്ല. ആലോചനകളുടെ ആഴും ഹൃദയചിന്തകളും തിരുസനതകൾ പരസ്യമായി വെളിപ്പെട്ടിരിക്കുന്നു. നിന്റെ തീരുമാനങ്ങളും അഭിജീവിതങ്ങളും നിന്റെ മാർഗങ്ങളിൽ കുപ്രയങ്ങളുമാകുന്നു. മരണത്തെ മായ്ച്ചേ കളയുവാനും മനുഷ്യ സംഹാരകനായ മഹാസർപ്പത്തെ കൊല്ലുവാനുമായിട്ട് യേശു മിശിഹായ നിന്റെ മത്സരപുത്രനെ ലോകത്തിലേക്ക് നിയോഗിക്കുകയും താല്പര്യമുള്ള സ്വരാത്മാക്കൾക്ക് രക്ഷയും മരണമില്ലായ്മ അവൻ പ്രസംഗിക്കുകയും ചെയ്തു. നിന്റെ കൽപ്പനപ്രകാരം ക്ലേശപൂർണമായി ലോകത്തിൽ നിന്ന് ശ്രേഷ്ഠവും മനുഷ്യരവുമായ ലോകത്തിലേക്ക് ഞങ്ങൾ അയക്കപ്പെടുന്നു. കർത്താധികർത്താവും ലോകങ്ങൾ പൊതിയാരിയായുള്ളവേ, ഈ താൽക്കാലിക ജീവിതമാകുന്ന പരദേശമാസത്തിൽ നിന്ന് വേർപെട്ട് യാത്രയായിരിക്കുന്ന നിന്റെ ദാസന്റെ ശവസംസ്കാര ശുശ്രൂഷയുടെ ഈ സമയത്ത് തിരുസന്നതിയിലുള്ള അപേക്ഷയും പ്രാർത്ഥനയും സമർപ്പിക്കുന്നു. ഇവിടെ നിന്ന് യാത്രയാക്കി സ്വർഗീയ ഭവനങ്ങളിൽ വസിക്കുന്നവരായ സമാധാന ബാലാകന്മാർ മൂലം നിന്റെ ദാസന്റെ ആത്മാവിനെ നീ കൈക്കൊള്ളണമേ. കർത്താവേ, ദുഷ്ടാത്മാക്കളുടെ പിടിയിൽ നിന്നും ഈ മകന്റെ ആത്മാവിനെ നിരീക്ഷിച്ചുകൊള്ളണമേ. ആ എതിരാളിയുടെ ബന്ധനത്തിൽ നിന്ന് അതിനെ വിടർത്തണമേ. തിരുനാഭക്തരും തിരുവിഷ്ടായിരിക്കുന്നവരുമായവരെ ചുറ്റി നിൽക്കുന്ന പോലെയുള്ള സേനകൾ ഇവനെ ലഭിക്കുമാറാകണമേ. നിന്റെ മനുഷ്യപ്രീതിയാൽ ഈ മകന്റെ ഭാവങ്ങൾ പൂർണ്ണമായി പരിഹരിക്കണമേ. ഇവന്റെ തെറ്റുകളെ ദയാൽ പൂർണ്ണമായി ക്ഷമിക്കുകയും ചെയ്യണമേ. ബ്രഹ്മാന്റെ പണികളിൽ വിശ്രമിച്ചുകൊണ്ട് എല്ലാ ദുഃഖങ്ങളും ഇവന്റെ യാത്രയ്ക്ക് ഇതിന്റെ സഹായ പരസ്യമായ ചെയ്ത് കൊടുക്കണമേ. കൂപാപൂർണമായ അവലങ്ക ഇവിടെ നീട്ടിക്കൊടുത്ത് രണ്ടാം മരണമാകുന്ന കുഴിയിൽ ഇന്നേനെ ഉദ്ധരിച്ചുകൊള്ളണമേ. അദൃശ്യമായ അതിന് ശക്തിയാൽ ഇവനെ സഹായിക്കണമേ. ശാരിക്കളുടെ ഭയങ്കരമായ ഉളിവിടത്തിൽ നിന്ന് ഇവനെ രക്ഷിച്ചുകൊള്ളണമേ. ഇവന്റെ പ്രമാണ ലംഘനങ്ങൾക്ക് തക്ക പോലെ ഇവനെ നീ വിധിക്കരുതേ. തിരുസന്നിധികൾ സർവരും കുറ്റക്കാർ തന്നെയാണല്ലോ.
താവേ നിങ്ങളുടെ സ്വാഭാവികമായ ദുർബലതയിൽ കരുതോന്നണമേ. ഞങ്ങളെ വിളിക്കപ്പെട്ടിരിക്കുന്നതായ നിന്റെ തിരുനാമത്തെയും നിന്റെ മാതാവിനെയും ഞങ്ങൾ ഇവനിലും ഓർക്കണമേ. നിങ്ങളുടെ വർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഉണ്ടായ നിന്റെ ഏകപുത്രന്റെ കഷ്ടാനുഭവങ്ങൾ നിന്നോട് അപേക്ഷിക്കുമാറാകണമേ. നിന്റെ കൃപയും കരുണയും എന്റെ മേലുദിക്കണമേ. ഇവൻ വിശ്വസിച്ചതായ ജയമുള്ള ശ്രീബ ഇവനെ വിശുദ്ധന്മാരുടെ സമൂഹത്തിൽ വസിപ്പിക്കുന്ന പ്രകാശസ്തംഭമായി ഭവിക്കുമാറാക്കണമേ. ഞങ്ങളുടെ വംശശത്രുവായ സാത്താൻ തന്റെ ദുഷ്ടമായ ആഗ്രഹം നിറവേറാതെ ലജിച്ച ബോധകവണ്ണം നിന്റെ കരുണയും ഉണ്ടാക്കുമാറാകണമേ. ഭക്തന്മാർക്കുള്ള അനുഗ്രഹീത ഭവനത്തിലെത്തുന്നവരെ ഈ നിന്റെ ദാസന് കോട്ടയും അനിയായും കാവൽക്കാരനും സഹായിയുമായിരിക്കണമേ. അവിടെ ആദ്യമില്ലാത്ത നിന്റെ മഹിമയിൽ അവനാനന്ദിക്കുമാറാകണമേ. ബ്രാഹ്മണ മണിയിൽ വിശ്രമിച്ചുകൊണ്ട് എല്ലാ ദുഃഖങ്ങളും ക്ലേശങ്ങളും കഷ്ടതകളും വിസ്മരിക്കുവാൻ ഇവനെ സമിതിയാക്കണമേ. കർത്താവേ നിന്റെ ആരാധകരായ ഞങ്ങളെ എല്ലാവരെയും ഇവയ്ക്കെല്ലാം യോഗ്യരാക്കി തീർക്കണമേ. വിടിപ്പുള്ളതും ആനന്ദകരവും പാപരഹിതമായ ജീവിതത്താൽ അന്ധകാരത്തിന്റെ ദുഷ്ടസേനകൾക്ക് വിധേയമാകാത്ത സമാധാനപരമായ നിര്യാണം ഞങ്ങൾ അനുഭവിക്കുവാൻ ഇടയാക്കണമേ. കർത്താവേ കരുണാധിപ്യാൽ ഞങ്ങളെ കടാക്ഷിച്ച് വിലപിച്ചിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുകയും ദുഃഖിച്ചിരിക്കുന്നവരെ ധൈര്യപ്പെടുത്തുകയും മ്ലാനവിതരായിരിക്കുന്നവർക്ക് മുഖം പ്രസന്നത നൽകുകയും ചെയ്യണമേ. നിന്നെ സ്തുതിക്കുന്ന ഏവർക്കുമേ സ്ഥാനത്തും അവനവന്റെ ആവശ്യാനുസരണം നീ ശരണവും പ്രത്യാശയുമായതുകൊണ്ട് അവരുടെ മുഖത്തു നിന്ന് കണ്ണുനീരും ദുഃഖവും നീക്കണമേ. ദൈവമേ നിന്റെ വിഷയായുള്ള പ്രത്യാശയിലും മുൻകൂട്ടി നിന്റെ അടുക്കിലേക്ക് യാത്ര പുറപ്പെട്ടവരും ശ്രേഷ്ഠവുമായ അവിടുത്തെ പ്രത്യക്ഷതയെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവരുമായ ഞങ്ങളുടെ എല്ലാ മാതാപിതാക്കൾക്കും സഹോദരി സഹോദരന്മാർക്കും ഗുരുക്കന്മാർക്കും ഞങ്ങളെ എല്ലാവരെയും വഹിച്ചിരിക്കുന്ന നിന്റെ കൃപയാൽ ഭാഗ്യകരമായ ഭവനങ്ങളിൽ വിശുദ്ധന്മാരോടുകൂടിയുള്ള ആശ്വാസം നൽകണമേ. ആ പ്രത്യക്ഷതയെ ലജ്ജാരഹിതമായ പ്രസന്നങ്ങളോടുകൂടെ എതിരേൽക്കുവാൻ ഞങ്ങളും കാത്തിരിക്കുന്നു. കർത്താവെ മുൻകൂട്ടി നിദ്ര പ്രാപിച്ചവരും ഇവിടെ അവശേഷിക്കുന്നവരുമായി രക്ഷിതരും അവിടുത്തെ കർത്തൃത്വത്തിന്റെ ദാസരുമായ ഞങ്ങളെല്ലാവരും ആദിത്യമില്ലാത്ത നിന്റെ രാജ്യത്തിൽ വന്നിയോ ഗ്രഹണാതീതമായ നിന്റെ നാമത്തെയും നിന്റെ ഏകപുത്രനെയും നിന്റെ പരിശുദ്ധവായ തീരണമേ. ഓ ശോഭകുല സുഭാഗ്യങ്ങൾക്ക് മോചനം കേൾക്കുമാറാട്ടെ. മരണം പ്രാപിച്ചഴുകി കടിയാശ്വാസ
നീതിയോടെ ഹൃദയത്തെ ഉണർത്തവേ, നിങ്ങൾ പാപം ചെയ്യരുത്. ചില ആളുകളിൽ ദൈവത്തെ കുറിച്ചുള്ള അറിവ് ഇല്ലാതിരിക്കുന്നു. നിങ്ങളെ ലജ്ജിപ്പിക്കുവാനായിട്ടാകുന്നു ഞാൻ പറയുന്നത്. നിങ്ങളിൽ ഒരുവൻ മരിച്ചവർ എങ്ങനെ പുനരുദ്ധാനം ചെയ്യുമെന്നും ഏതോ ശരീരത്തോടുകൂടി വരുമെന്നും ചോദിച്ചേക്കാം. പോശാ, നീ വിതയ്ക്കുന്ന വിത്ത് ശയിക്കുന്നില്ലെങ്കിൽ മുളയ്ക്കുന്നില്ല. നീ വിതയ്ക്കുന്നത് ഉണ്ടാകുവാൻ പോകുന്ന ശരീരമല്ല, ഗോതമ്പിന്റെയോ യവത്തിന്റെയോ മറ്റേതെങ്കിലും ധ്യാനത്തിന്റെയോ ഒരു മണി മാത്രം. എന്നാൽ ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച് ഓരോരുത്തരും അതിന്റേതായ ശരീരം നൽകുന്നു. എല്ലാ ശരീരവും ഒന്നുപോലെയല്ല. മനുഷ്യന്റെ ശരീരമെന്ന്, മൃഗങ്ങളുടെ ശരീരം മറ്റൊന്ന്, പക്ഷികളുടെ ശരീരം വേറൊന്ന്, മത്സ്യങ്ങളുടെ ശരീരം വേറൊന്ന്. സ്വർഗീയ ശരീരങ്ങളുണ്ട്, ഭൗമിക ശരീരങ്ങളുമുണ്ട്. എന്നാൽ സ്വർഗീയരുടെ തേജസ് ഒന്ന്, ഭൗമികരുടെ തേജസ് മറ്റൊന്ന്, സൂര്യന്റെ തേജസ് ഒന്ന്, ചന്ദ്രന്റെ തേജസ് മറ്റൊന്ന്, നക്ഷത്രങ്ങളുടെ തേജസ് വേറൊന്ന്. നക്ഷത്രങ്ങൾ തമ്മിലും തേജസ്സിന് വ്യത്യാസമുണ്ട്. അപ്രകാരം തന്നെയാകുന്നു മനുഷ്യരുടെ പുനരുദ്ധാനവും. നശ്വരതയിൽ വിതയ്ക്കപ്പെടുന്നു, അനശ്വരതയിൽ ഉത്ഥാനം ചെയ്യുന്നു. ഹീനമായി വിതയ്ക്കപ്പെടുന്നു, മഹത്വത്തോടെ ഉത്ഥാനം ചെയ്യുന്നു. ബലഹീനതയോടെ വിതയ്ക്കപ്പെടുന്നു, ബലിഷ്ഠതയോടെ ഉത്ഥാനം ചെയ്യുന്നു. ഭൗതിക ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീയ ശരീരം ഉത്ഥാനം ചെയ്യുന്നു. ഭൗതിക ശരീരമുണ്ടെങ്കിൽ ആത്മീയ ശരീരവുമുണ്ട്. ആദ്യ മനുഷ്യനായ ആദാം ജീവനുള്ളവനായി തീർന്നുവെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവുമായി. എന്നാൽ ആദ്യം ആത്മീയനല്ല, ഭൗതികനാണ് ഉണ്ടായത്. ആദ്യ മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുണ്ടാക്കപ്പെട്ടവനും രണ്ടാമത്തെ മനുഷ്യൻ സ്വർഗീയനായ കർത്താവുമാകുന്നു. ഭൂമിയിൽ നിന്നുള്ളവൻ എങ്ങനെയിരിക്കുന്നുവോ അങ്ങനെ തന്നെ ഭൗമികരും, സ്വർഗത്തിൽ നിന്നുള്ളവൻ എങ്ങനെയോ അങ്ങനെ തന്നെയായിരിക്കും സ്വർഗീയരും. ഭൗമികന്റെ സാദൃശ്യം നാം ധരിച്ചതുപോലെ തന്നെ സ്വർഗീയന്റെ സാദൃശ്യവും നാം ധരിക്കും. എന്നാൽ എന്റെ സഹോദരന്മാരെ, ജഡരക്തങ്ങൾക്ക് സ്വർഗരാജ്യം അറിയിക്കാവുന്നതല്ല, നശ്വരമായതിന് അനശ്വരതയെ അറിയിക്കാവുന്നതല്ല എന്ന് ഞാൻ പറയുന്നു. ഇതാ ഞാനൊരു ദിവസം നിങ്ങളോട് പറയുന്നു, നാം എല്ലാവരും നിദ്ര പ്രാപിക്കുകയില്ല. അവസാന കാഹളം ഊതുമ്പോ കണ്ണുമേക്കിത്രാവേഗത്തിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. മരിച്ചവർ അശയമായി പുനരുദ്ധാനം ചെയ്യുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. എന്തെന്നാൽ നശ്വരമായത് അനശ്വരതയും മർത്യമായത് അമർത്തതയും ധരിക്കുവാൻ പോകുന്നു. ശ്രീകോ മകരസോനോ മകര സഹായ ഫ്രുക്കോ
യേശുവിനോട് ഇപ്രകാരം പറഞ്ഞു, ഞാൻ സത്യമായും സത്യമായി നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്യുന്നതായി കാണുന്നതല്ലാതെ പുത്രന് സ്വന്തമായി ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. എന്തെന്നാൽ പിതാവ് ചെയ്യുന്നവയെ പ്രകാരം തന്നെ പുത്രനും ചെയ്യുന്നു. പിതാവ് തന്റെ പുത്രനെ സ്നേഹിക്കുകയും ഞാൻ ചെയ്യുന്നതെല്ലാം അവരെ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. നിങ്ങൾ അത്ഭുതപ്പെടുവാനായിട്ട് അവയിലുപരിയായിട്ടുള്ള പ്രവർത്തികളെ അവരെ കാണിച്ചു കൊടുക്കുന്നു. പിതാവ് മരിച്ചവരെ ഉദ്ധരിച്ച് ജീവിപ്പിക്കുന്നത് പോലെ തന്നെ പുത്രനെ തനിക്ക് ഇഷ്ടപ്പെടുന്നവരെ ജീവിപ്പിക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്ന പോലെ എല്ലാവരും പുത്രനെ ബഹുമാനിപ്പാനായിട്ട് പിതാവ് ഒരുവനും വിധി നൽകാതനായ ഇതെല്ലാം പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. പുത്രനെ ബഹുമാനിക്കാത്തവർ അവനെ അയച്ച പിതാവിനെ ബഹുമാനിക്കുന്നില്ല. ഞാൻ സത്യമായും സത്യമായും നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ട് എന്നെ അയച്ചൊരു വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവനായ ഉൾപ്പെടാതെ മരണം വിട്ട് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. ഞാൻ സത്യമായും സത്യമായും നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ ശേഷം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അതിപ്പോൾ തന്നെയും ആകുന്നു. എന്തെന്നാൽ പിതാവിന് തന്നെ തന്നെ ജീവനുള്ള പ്രകാരം പുത്രനും തന്നിൽ തന്നെ ജീവനുണ്ടായിരിക്കാൻ തക്കവണ്ണം അദ്ദേഹം ഫലം കൊടുത്തിട്ടുണ്ട്. ന്യായവിധി കൂടി നടത്തുവാൻ അവനെ അധികാരപ്പെടുത്തിയിരിക്കുന്നു. എന്തെന്നാൽ അവൻ മനുഷ്യപുത്രനാകുന്നു. ശവക്കലറയിൽ ചെയ്യുന്ന എല്ലാവരും അവന്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവന് വേണ്ടിയും തിന്മ ചെയ്തവർ ദണ്ഡവിധിക്ക് വേണ്ടിയും പുനരുദ്ധാനം ചെയ്യുന്ന സമയം വരുന്നു. ഇതിൽ നിങ്ങൾ അത്ഭുതപ്പെടേണ്ട എന്ന് കൽപ്പിച്ചരുളി ചെയ്തു. അവരും ദുഃഖത്തോടും സങ്കടത്തോടും കൂടെ യോഗ്യമായി നിന്നുകൊണ്ട് ദൈവത്തിന് പ്രീതികരമായ ശബ്ദത്തിൽ മുറിയേലായി ബാലക്കുമാർ ജീവന്റെയും മരണത്തിന്റെ മേൽ അധികാരമുള്ളവനും മരണത്തിന്റെയും വിയോഗത്തിന്റെയും ഉടയവനും ആത്മാക്കളുടെയും സർവ്വജനങ്ങളുടെയും ദൈവമായ മിശ്രാതമ്പുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവനുണ്ട്. അവൻ നൈവിധി ഉൾപ്പെടാതെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നുവെന്ന് അരുളി ചെയ്തവനായ മിശിഹാദമ്പുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. മരിക്കുന്ന ഏവന്റെ മരണഗതി കാലിൽ തുടങ്ങി തലവരെ എത്തുന്നതിനിടയ്ക്ക് അവന്റെ മനസ്സ് അനുതാപത്തിലേക്ക് ധൃതിപ്പെട്ടുകൊണ്ടിരിക്കണമെന്ന് ജ്ഞാനസമ്പൂർണമായ തന്റെ മനുഷ്യാവതാരത്തിൽ കൽപ്പിച്ച് ക്രമീകരിച്ചവനായ മിശിഹാദമ്പുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളെല്ലാവരുടെയും ആത്മാക്കളയാകൾ കർത്താവിന്റെയും സൈന്യങ്ങളുടെയും ആധിപത്യത്തിൽ നിന്ന് സ്വതന്ത്രമാക്കി രക്ഷിച്ചവനായ കർത്താവേ, ദുഷ്ടന്മാരുടെ ആത്മാക്കളെ പിടികൂടുവാനായി അന്തരീക്ഷത്തിൽ പതിയിരിക്കുന്നവരിൽ നിന്ന് ഈ ഞങ്ങളുടെ സഹോദരന്റെ ആത്മാവിനെ നിരീക്ഷിച്ച് സ്വർഗീയ ഊർജ്ജം എത്തിക്കുമാറാകണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങൾ നിന്റെ രണ്ടാമത്തെ വരവിൽ നിന്റെ എതിരേൽപ്പിനായി പുറപ്പെടുകയും സകല പരിശുദ്ധന്മാരും ഒരുമിച്ച് നിന്നെയും നിന്റെ പിതാവിനെയും പരിശുദ്ധ രൂപായും സ്തുതിക്കുകയും ചെയ്യത്തക്കവണ്ണം സന്തോഷപ്രദമായ നിന്റെ പുനരുദ്ധാനത്തിന്റെ പ്രകാശരശ്മികളാൽ ഞങ്ങളെല്ലാവരുടെയും ആത്മാക്കളെ പ്രശോഭിപ്പിക്കണമേ. നാം മൂന്ന് പ്രാവശ്യം കുറിയലായി സോന്നേറ്റ് ചൊല്ലണം. ഈ സഹോദരനെ താൽക്കാലിക ജീവിതത്തിൽ നിന്ന് യാത്രയാക്കിയ ദൈവമായ കർത്താവേ, തിരുസന്നതിയിൽ നിന്ന് സ്വർഗീയ സേനകളുടെ സഹായം ഇവന് അയച്ചു കൊടുക്കണമേ. ഇവന്റെ മൃതശരീരത്തിൽ ഉയർത്തപ്പെടുന്ന ഈ തൈലമുഖാന്തരം ആയാറിൽ പതിയിരുന്ന മനുഷ്യാത്മാക്കളും പോരാട്ടം നടത്തുന്ന പ്രതികൂല സേനകളിൽ നിന്നും ശത്രുവിന്റെ പാടയങ്ങളിൽ നിന്നും ഇവൻ രക്ഷപ്പെടുമാറാകണമേ.
പ്രകാശഭവനങ്ങളിൽ വിശുദ്ധന്മാരുള്ള ആണ്ടത്തിലേക്ക് ഇവനെ ആനയിക്കുകയും ചെയ്യണമേ. ഇവൻ സന്തോഷത്തോടും ആനന്ദത്തോടും കൂടി നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധരൂഹായിക്കും സ്തുതി പാടുകയും ചെയ്യുമാറാകണമേ. പറക്കുമ്പോർ അതിപ്പോഴും എല്ലായ്പ്പോഴും എന്ന് വന്നേക്കും തന്നെ. സ്തുതി
നല്ല ഒരു ദൂത്
ജോൺ ചാക്കോ അച്ഛൻ ഭവനത്തിൽ വെച്ച് നൽകുകയുണ്ടായി. വന്ദ്യ വൈദികരോടുള്ള എല്ലാ ആദരവും സ്നേഹവും മിനുവച്ച മനുവച്ചനെ പറഞ്ഞല്ലോ ഞാൻ, മനുവച്ചന് ഈ മനോജിൻ്റെ അവിടെയൊക്കെ സ്നേഹിതരും ഒക്കെയാണ്. ദിവസവും അവർ തമ്മിൽ പഠിക്കുന്ന സമയത്ത് ഒന്നിച്ച് ചേർന്ന് പോയവരാണ്. ഇവരോടുള്ള എല്ലാ ആദരവും സ്നേഹവും കുടുംബത്തിൻ്റെ പേരിൽ നേരുന്നു. ഈ ആത്മാവിനെ ദിശാന് ലഭിക്കട്ടെ. നമുക്ക് തുടർന്ന് ഈ ആത്മാവിൻ്റെ ഉള്ളിൽ നമ്മുടെ പ്രാർത്ഥനയിൽ ഓർക്കാം. അവരെ സമൃദ്ധമായി വീണ്ടും എല്ലാവരോടുമുള്ള പ്രത്യേക നന്ദി അറിയിക്കുകയാണ്. സാമൂഹിക രാഷ്ട്രീയ മത നേതൃത്വം നൽകുന്ന പലരും ഭവനത്തിൽ കടന്നു വന്നു. ബഹുമാനപ്പെട്ട കെ വി ജോണച്ചനും ഭവനത്തിൽ നിന്ന് ശുശ്രൂഷയ്ക്ക് കാർമ്മികത്വം വഹിച്ചു. മുതിർപ്പാല അച്ഛനോടും പ്രത്യേകമായ നന്ദി അറിയിക്കട്ടെ. ഇനിയും ഈ പ്രിയപിതാവിന് അമ്മയുടെ ശുശ്രൂഷയല്ല ആവശ്യം. അമ്മ ഒത്തിരി പേരെ നല്ലതുപോലെ ശുശ്രൂഷിച്ചു. ഏറ്റവും അവസാനം പ്രിയ ഭർത്താവിനെ നല്ലതുപോലെ ശുശ്രൂഷിക്കുവാൻ തക്കിയത് ആരോഗ്യവും ബലവുമൊക്കെ കൊടുത്തു. ഇനിയും അമ്മയ്ക്ക് ധൈര്യം ദൈവം മാത്രമാണ് നൽകുവാനായിട്ടുള്ളത്. മക്കൾ വിദേശത്തേക്ക് താമസിക്കാതെ പോകുവാൻ്റെ പ്രേതം ആഗ്രഹിക്കുന്നുണ്ട്. അമ്മയ്ക്ക് സഹായത്തിനുള്ളവർ നല്ലതായ നിലയിൽ ശുശ്രൂഷ സ്നേഹം ഒക്കെ നൽകുവാൻ്റെ പ്രേതയുടെ ആകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുകയാണ്. അമ്മയ്ക്ക് വേണ്ടതായ ധൈര്യം നൽകേണ്ടത് മക്കളാണ്. ഈ പ്രിയപിതാവിൻ്റെ നല്ല ഭാവത്തെ കാണിക്കേണ്ടതും നിങ്ങൾ തന്നെയാണ്. അത് നിങ്ങൾ ചെന്നിരിക്കുന്നതായ സ്ഥലങ്ങളിൽ നിങ്ങളുടെ ആ വ്യക്തിത്വം കാണിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് നിങ്ങളോടുള്ളതായ പ്രത്യേക സ്നേഹം അറിയിക്കുന്നു. ഇനിയും പ്രിയപിതാവിന് വേണ്ടി 40 ദിവസം നൊയമ്പ് അനുഷ്ഠിക്കുക എന്നുള്ളത് കുടുംബാംഗങ്ങളുടെ പ്രത്യേകമായ കാര്യമാണ്. അതിൽ നിങ്ങൾ വീഴ്ച വരുത്താതെ സന്ധ്യയ്ക്കും പ്രഭാതത്തിലും കട്ടിലിൻ്റെ തലക്കല് തിരികത്തിച്ച് അവിടെ നമസ്കാരം നടത്തുവാൻ തക്കിയതും നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യവും അറിയിക്കുന്നു. ഇപ്പോൾ മൃതശരീരം സെമിത്തേരിയിലേക്ക് എടുക്കാവുന്നതാണ്. ജീവാ വന്നില്ലാരും
നിൽക്കുന്ന അരികിൽ വരുവിൻ സ്ലോമോ തരുവിൻ പ്രാർത്ഥിച്ചിടുവിൻ സങ്കടകീർത്തനമെൻ പാടിടുവിൻ ബുദ്ധി പാതാള കവാടത്തിൽ താൽപുണ്യം ജീവ പ്രദനാമശിഖാമി ദേവി ഒരു വിശ്വാസികൾ വളരെ കിടുമീതൂവ താൽപുണ്യം ജീവ പ്രണാമ ശിഹാദി ദൈവിക മാമലഭാഗ തോന്നിലകൊണ്ടാങ്ങേ സ്തുതിവാടിയിടട്ടെ ജീവ പ്രണാമ ശിഹാദി ദൈവിക മാമലഭാഗ തോന്നിലകൊണ്ടാങ്ങേ സ്തുതിവാടിയിടട്ടെ പോലെ ഭക്തന്മാരിൽ ദൈവം കുറയും ശുശ്രൂഷകളെ അംഗീകരിക്കണമേ. ഞങ്ങളുടെ സഹായത്തിന് വന്ന് ഞങ്ങളുടെ വാങ്ങിപ്പോയവർക്ക് പാപരിഹാരം നൽകണമേ. സത്യവിശ്വാസത്തോടെ നിലവിലുള്ള ശരണത്തിൽ നിദ്ര പ്രാപിച്ചിരിക്കുന്ന ഈ ദാസന് പാപരിഹാരം നൽകണമേ. പരസ്പര സഹോദരങ്ങളെ പരസ്പരം ആശ്വസിപ്പിക്കുകയും അന്യോന്യം ധൈര്യപ്പെടുത്തുകയും മനുഷ്യരുടെ സംസ്കാരത്തിൽ നിയന്ത്രണം പ്രാപിക്കുകയും മൃതരുന്നതരണ പിൻവലിക്കരുത്. വിരുന്നഭവനത്തിൽ പോകുന്നതിനെ കാണുത്തമം ശാന്തിയും നൽകട്ടെ. കർത്താവിന്റെ മഹാകരുണയാൽ നിങ്ങളുടെ കടങ്ങൾ പരിഹരിക്കുകയും തെറ്റുകൾ ക്ഷമിക്കുകയും ചെയ്യട്ടെ. എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ലോകാരംഭത്തിന് മുമ്പ് തന്നെ നിങ്ങൾക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യം ഒന്ന് അനുഭവിച്ചുകൊള്ളുവേൻ എന്നുള്ളിൽ ചെയ്യുന്ന സന്തോഷപ്രദമായ ശബ്ദം കേൾക്കുവാൻ ദൈവം നിങ്ങൾക്ക് സംഗതിയാകട്ടെ. നിങ്ങളുടെയും നിങ്ങളുടെ പരേതരുടെയും ശരണത്തിൽ നിർവാഹിച്ചിരിക്കുന്ന ഈ മഷികാട് പാവങ്ങൾ കർത്താവ് പരിഹരിക്കട്ടെ. ദൈവത്തിന്റെ ശരണത്തിന്മേൽ നിർവാഹിച്ചിരിക്കുന്നതിന്റെ വാസനം
ആരാധകരുമായി ഇവരെ കൃപയോടെ ആശ്വസിപ്പിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിന്മേൽ ദൈവത്തിന്റെ കരുണ എന്നും നീക്കം രണ്ടു ലോകങ്ങളിലും ഉണ്ടായിരിക്കുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളോട് സംബന്ധിച്ച നിങ്ങളെ ദൈവം വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ വിശ്വാസരായ വാങ്ങിപ്പോയവർക്ക് പാപപരിഹാരം നൽകാറാകട്ടെ. പാപമുത്തമെന്നും ശത്രുഭായുമായി പോവേ. ബലഹീനവുമായി ഞങ്ങളുടെ പ്രാർത്ഥനകൾ ശുഭാസനുമ്പാകെ കേൾക്കപ്പെട്ടു അംഗീകരിക്കപ്പെട്ടതായി തീരുമാനാകണമേ. അബോധോഹകാശോ ഓശോ കുലസുബാൻ്റെ ദ്രാവാം ദൈവത്തിന്റെ സ്നേഹവും ഏജാതനായ പുത്രന്റെ കൂടെ അശ്വസിപ്പിക്കുന്ന പരിശുദ്ധാശ്രമം ദ്രാവാസവും നമ്മളെല്ലാവരുടെയും നമ്മളിൽ നിന്ന് ദിവസം കൂരിക്കുന്നതായ ഈ കർത്തൃദാസിന്റെ ആത്മാവിന്റെ മേലും ഇപ്പോഴും എപ്പോഴും എന്നെ കൂടായിരിക്കുമാറാകട്ടെ. ഏവരോടുള്ളതായ പ്രത്യേക നന്ദി വീണ്ടും അറിയിക്കുന്നു. ഏവർക്കുമായിട്ട് ഒരു ലഘുഭക്ഷണം തയ്യാറാക്കിയിട്ടുള്ളത്, പള്ളിമുറ്റത്ത് തയ്യാറാക്കിയിരിക്കുന്നത്, ഏവരും ഒന്ന് ഭക്ഷിക്കണം എന്നുള്ള കാര്യം അറിയിക്കുന്നു. അതിന്റെ വേസ്റ്റ് വരുന്നത് വേസ്റ്റ് ബോക്സ് മാത്രമേ നിക്ഷേപിക്കാവൂ എന്നുള്ള കാര്യവും പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. കവാടത്തിൽ ബന്ദി ചിന്ത